യെസ്, മാന്നാർ മത്തായി സ്പീക്കിംഗ്. അയ്യോ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ? ഇപ്പോഴെങ്കിലും പുറപ്പെട്ടാലേ നിങ്ങൾക്ക് ഇവിടെ കൃത്യസമയത്ത് നാടകം തുടങ്ങാൻ പറ്റിയുള്ളൂ. ഓ, നാടകം കൃത്യസമയത്ത് തന്നെ തുടങ്ങും, കൃത്യസമയത്ത് തന്നെ ഞങ്ങൾ അവിടെ എത്തുകയും ചെയ്യും. ഇയാൾ ഇപ്പൊ എത്രാമത്തെ പ്രാവശ്യം ഈ വിളിക്കണേ? താൻ ഈ ഫോണുമ കെട്ടി തൂങ്ങിച്ചാവാണ്ട് അതൊരു സ്ഥലത്തെടുത്ത് വെക്ക്. ഇവന്മാരെവിടെ പോയി കിടക്കുക? ബാലകൃഷ്ണ, ഗോപാലകൃഷ്ണ, അത് ശരി. നീ ഇവിടെ നിന്ന് തലേമ ഗോപുരമണിയ, അവന്റെ ഒരു മുടി മുടിഞ്ഞൊരു ഒരുക്കും, ഒന്ന് വണ്ടി കയറത്തേണ്ടി. അതിന് ഞാൻ മാത്രം കയറിയാ മതിയോ? ശരി, അവന്റെ അടുത്ത് കട്ടിലെ കിടപ്പുണ്ടല്ലോ. അതോ വേറെ ആര്? ഗോപാലകൃഷ്ണൻ. അവനിതുവരെ റെഡിയായിട്ടില്ലേ? എങ്ങനെ റെഡിയാവും? അവൻ വലിയ വില്ലനല്ലേ, നാടകത്തിൽ നായകനേക്കായി വലുത് വില്ലനാണ് അവന്റെ ഭാവം. ആദ്യം വില്ലൻ വണ്ടി കയറട്ടെ, എന്നിട്ട് നായകൻ കയറണോ വേണ്ടെന്ന് തീരുമാനിക്കാം. നിന്റെ ഒക്കെ നായകൻ ശരിയാക്കി തരാം. മോനെ, ഗോപാലകൃഷ്ണ, എന്തെങ്ങനെ കിടക്കണേ? നിനക്ക് വയ്യേ? ഇന്നും ഉദ്ഘാടന കളിയല്ലേ, എന്നിട്ട് എഴുന്നേൽക്കും ഭക്ഷ്യ ഈണം അങ്ങോട്ട് മാറും. എഴുന്നേറ്റ് വേഗം റെഡിയാ അവിടെ പട്ടി. എന്താ? ഓ, ഞാനങ്ങോട്ട് എഴുന്നേറ്റ് റെഡി അയച്ചാ മാത്രം മതി പുറപ്പെടാൻ. പിന്നെ ബാക്കിയുള്ളവരൊക്കെ വണ്ടി കയറിയല്ലോ, നിനക്ക് മാത്രം എന്തെത്ര കനം? ഒരു കനവില്ല, വെറുതെ എന്തിനാ അലക്കി തേച്ച് ഡ്രസ് എടുത്തിട്ട് ചുളുക്കുന്നത്? വരട്ടെ, അവള് വരട്ടെ, എന്നിട്ട് ഞാൻ ഡ്രസ് ചെയ്യാം. അതാരാ നിന്നെ ഡ്രസ് ചെയ്യിക്കാൻ വരുന്നവള്? എന്നെ ഡ്രസ് ചെയ്യിക്കാൻ വരുന്നവളൊന്നുമല്ല, നിങ്ങളുടെ പുന്നാര നായികയില്ലേ ശകുന്തള, അവള് വരട്ടെ. അവള് വരാണ്ട് വണ്ടി പുറപ്പെടില്ലല്ലോ. അവള് വന്നതിന് ശേഷം ഞാൻ ഡ്രസ്. എന്റെ ദൈവമേ, അവൾ ഇതുവരെ വന്നില്ലേ? അപ്പൊ ഞാൻ മലയാളത്തിലല്ലേ പറഞ്ഞത്, എനിക്ക് ഇംഗ്ലീഷിൽ പറയാം. ശകുന്തള അവർ ഹീറോയിൻ. അന്ന് ഞാൻ നിന്നോട് പറഞ്ഞത് അവിടെ നിക്കാൻ. അയ്യോ അമ്മ, പറയുന്നൊന്ന് കേക്ക്, എനിക്ക് പോണം. അവിടെ വണ്ടി പുറപ്പെടാണ്ട് എന്നെയും കാത്ത് നിക്കുമായിരിക്കും. നിക്കട്ടെ. ഡേ, നീ ഇവരോട് അങ്ങോട്ട് പറഞ്ഞു നിനക്ക് സിനിമയിൽ അഭിനയിക്ക് സമ്മതമാണെന്ന്. സമ്മതം അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഒരു സമിതിക്കാരൻ മുഴുവൻ ചതിച്ചിട്ട് എനിക്ക് സിനിമയിൽ അഭിനയിക്കണ്ട. ഇതിലൊരു ചതിയില്ല കുട്ടി, നാടകത്തിൽ നിന്ന് മുങ്ങുന്നതും സിനിമയിൽ പൊങ്ങുന്നതും ഒക്കെ ഇവിടെ സ്ഥിരവാ. ഇന്ന് നാടകത്തിൽ നിന്ന് ആരൊക്കെ സിനിമയിൽ കയറിയിട്ടുണ്ടോ അവരൊക്കെ ഇങ്ങനെ തന്നെ വന്നിട്ടുള്ളവരാ. വെറുതെ വന്ന ഭാഗ്യം തട്ടിക്കളയാതെ കുട്ടി, ഇന്ന് ഇവിടുന്ന് ട്രെയിൻ കയറിയ, രാവിലെ മദ്രാസ്, വൈകുന്നേരം കുട്ടിയുടെ മുഖത്ത് ക്യാമറയാ. ഒന്ന് അങ്ങോട്ട് സമ്മതിക്കണേ, അവളും അവളുടെ ഒരു പരട്ട നാടകവും. നമുക്ക് പോയി തെരഞ്ഞാലോ? തെരയാനെന്താ, അവളെ കുഴിച്ചിട്ടിരിക്ക സിനിത്തേരിയില്. ഇന്ന് അവൾ ഇങ്ങോട്ട് വരട്ടെ, അവളെ ഞാൻ സിനിത്തേരിയിലേക്ക് തന്നെ അയക്കുന്നുണ്ട്. ഇതവളായിരിക്കും വഴിയിൽ എവിടുന്നോ വിളിക്കുന്ന. മത്താചരഞ്ഞ് എടുത്തു നോക്ക്, ചെല്ല്. ഹലോ, മാന്നാർ മത്തായി സ്പീക്കിംഗ്. എന്റെ ദൈവമേ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ? ആ കഷണ്ടി തേണ്ടിയാ. പുറപ്പെട്ടിട്ട് അരമണിക്കൂറായി, കുറച്ചും കൂടി നേരത്തെ പുറപ്പെടണോ? അരമണിക്കൂർ മുമ്പേ അവര് പുറപ്പെട്ടിട്ടുണ്ടെന്നു, വേണമെങ്കിൽ ഇനിയും നേരത്തെ പുറപ്പെടാമെന്ന്. അത് എങ്ങനെയാ, അരമണിക്കൂർ മുമ്പ് അവർ പുറപ്പെട്ടെങ്കിൽ പിന്നെ അതിലും നേരത്തെ അവരെങ്ങനെ പുറപ്പെടും? ഷൂ, അത് ശരിയാണല്ലോ. ഹലോ, എന്തടോ? നേരത്തെ നിങ്ങൾ പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഇത് എവിടുന്നാ സംസാരിക്കുന്നത്? ഇത് ഇവിടുന്നല്ല, ബൂത്തിന്നാ. ബൂത്തിന്നോ? ആ, വഴിയിലൊരു ബൂത്തിൽ നിന്ന്. അവരവിടുന്നല്ല സംസാരിക്കുന്നത്, വഴിയിലൊരു ബൂത്തിൽ നിന്ന്. ഇത് നമ്മൾ അങ്ങോട്ട് വിളിച്ച ഫോണല്ലേ? അതെ, ഇത് നമ്മൾ അങ്ങോട്ട് വിളിച്ച ഫോണല്ലേ? അത് എന്നോടല്ല, അവരോട് ചോദിക്കും. ഹലോ, ഇത് ഞങ്ങൾ അങ്ങോട്ട് വിളിച്ച ഫോണല്ലേ? അതെങ്ങനെയോ താൻ ഇങ്ങോട്ട് വിളിക്കുന്നത്. ഞങ്ങൾ നിൽക്കുന്നത് ബൂത്തിലല്ലേ, ബൂത്തിലെ നമ്പർ എനിക്ക് എങ്ങനെ അറിയാം? ഇത് ഞാൻ അങ്ങോട്ട് വിളിച്ച ഫോണാണ്. ഓ, കൺഫ്യൂഷൻ ആയല്ലോ. ആ, ഏതായാലും നിങ്ങൾ അരമണിക്കൂർ മുമ്പേ പുറപ്പെട്ടല്ലോ. വേണമെങ്കിൽ ഒരു മണിക്കൂർ മുമ്പേ പുറപ്പെടാം, മതിയോ? ആ, പുറപ്പെടു. അവരമണിക്കൂർ മുമ്പേ പുറപ്പെട്ടു, ഞാനത് പറഞ്ഞ് ഒരു മണിക്കൂർ മുമ്പേ ആക്കി. എന്താ പോരെ? അവളെത്തി, ശകുന്നളെത്തി പോയി. വണ്ടി കയറ്, വണ്ടി കയറും. വണ്ടി കയറി, ഇനി സമയം കളയണ്ട, കയറി കയറി. നീ ആരാടി പുല്ലേ, വലിയ ഉർവശി നടിയാ, നിനക്ക് തോന്നിയതുപോലെ കേറി വരാൻ. നീ ഏത് കൊമ്പത്തെ നടിയാലും ശരി, അത് ഞങ്ങൾ എടുക്കണ്ട. അട്ടിക്കിന്റെ കാർണക്കുട്ടി പൊട്ടിച്ചളയുടെ ഗദ്ദേ. അല്ല പിന്നെ, നമ്മൾ 10-20 പേര് ഇവിടെ ഒരുങ്ങിക്കെട്ടി കാത്തു നിൽക്കുക, അവൾ അവക്ക് തോന്നിയ പോലെ വരിക, അത് ഈ കമ്പനി അടക്കത്തില്ല. മനസ്സിലായി? ഓ, കരയുന്നോ? ഈ കള്ളക്കണ്ണീരൊന്നുമല്ല, ശരിയായിട്ടുള്ള കണ്ണീര് ഞാൻ കാണിച്ചു തരാം.
ഞാൻ ഇനി വരുന്നില്ല. വരുന്നില്ലേ? എവിടെ വരുന്നില്ല? ഈ നാടകത്തിൽ ഇനി അഭിനയിക്കുന്നില്ല. ഒറ്റ ചവിട്ടി അമ്മച്ചെന്നാലുണ്ടല്ലോ എന്റെ സ്വഭാവം. ഇവളുടെ അഹങ്കാരം തീർത്തിട്ട് മതി ഇനി നാടകം. നീ എന്തായി കാണിക്കണേ? രൂപ ഒന്നും രണ്ടുമല്ല, 10,000 നിന്റെ അമ്മ അഡ്വാൻസ് ആയിട്ട് എന്നീ കയ്യിലോട്ട് മേടിച്ചത്. അത് എണ്ണിത്തന്നത് ഞങ്ങളാണെങ്കിൽ നിന്നെ നിലക്ക് നിർത്താനും ഞാൻ കറിയാടി പിത്തക്കാടി. എടാ മരിയടാ, അവളെ നിലക്ക് നിർത്താനും വഴക്ക് പറയാനും ഈ ഞാനുണ്ട്. മത്താച്ചാ ഇവള് മര്യാദക്ക് വണ്ടി കയറണം. നിങ്ങൾക്ക് പറഞ്ഞു പോട്ടെ. മോള് കരയണ്ട, ഇവന്മാര് രണ്ടും നാടകത്തിൽ പുതിയതല്ലേ, അതിന്റെ ഒരു പരിചയക്കേടാ ഈ ഉശിരും ചൂടും ഒക്കെ. ഈ വൈകി വരലും നാടകം മുടങ്ങലും ഒക്കെ നമ്മൾ എത്ര കണ്ടതാ. അതുകൊണ്ടല്ലേ ഈ മത്തായിച്ചേട്ട മോളെ പറഞ്ഞു. മത്തായിച്ച എന്തെങ്കിലും പറഞ്ഞത് എനിക്ക് വിഷമമില്ലായിരുന്നു. ഇത് ഇനി നാടകത്തിൽ അഭിനയിക്കാൻ പോകണ്ടെന്ന് വീട്ടിൽ എല്ലാരും പറഞ്ഞിട്ടും അവരോടൊക്കെ വഴക്കുണ്ടാക്കി ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. അതിനുള്ള പ്രതിഫലം എനിക്ക് കിട്ടി. എന്തൊക്കെ അനാവശ്യവന്മാര് പറഞ്ഞത്? എന്താവശ്യം? ആവശ്യത്തിനുള്ളത് പോലും പറഞ്ഞില്ലല്ലോ. എടാ നിന്നോടല്ലേ പറഞ്ഞത് മിണ്ടായിരിക്കാൻ. മോളെ മോളിതൊന്നും കേട്ടില്ല എന്ന് വെച്ചാ മതി. കരയാണ്ട് വന്ന് വണ്ടി കയറി. ഇല്ല ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ? അയ്യേ എന്താ ഇത്? ഇങ്ങനെയാണോ പെണ്ണുങ്ങള്? ദേ നോക്കിയേ, വേണമെങ്കിൽ അവന്മാർക്ക് വേണ്ടി ഞാൻ മാപ്പി ചോദിക്കാം, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി അവന്മാരെ കൊണ്ട് മാപ്പി ചോദിക്കാം. പോരെ, മാപ്പി ചോദിക്കാൻ ഞങ്ങളെ പട്ടി വരും. ഒന്നും മിണ്ടാതിരിക്കണ പട്ടികളെ. ഇനിയും ഇവിടെ കിടന്ന് കുറച്ചാണ്ടല്ലോ, രണ്ടിനും ഞാൻ ചവിട്ടി പുറത്തിടും. എടീ എന്താ നീ കയറണ്ടോ? അതൊന്നും നിനക്ക് വീട്ടിൽ പോണോ? എന്റെ സ്വഭാവം എനിക്ക് തന്നെ പിടിക്കാണ്ടിരിക്കുക. എന്റെ ഈശോയെ, നീ ഒരു കുരിശല്ലേ ചുമന്നുള്ളൂ. ഈ വണ്ടി നിറയെ കുരിശുകളാ എനിക്ക് ചുമക്കാൻ. പോരണ്ട, എന്നെ ഒന്ന് സഹായിച്ചെന്നാ മതി. നാടകത്തിനുള്ള സമയമായി. സുഹൃത്തുക്കളെ, അടുത്തൊരു ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുകയായി. ഉർവശി തിയേറ്റേഴ്സ് അഭിമാന പുരസരം കാഴ്ചവെക്കുന്ന വെളിച്ചം ദുഃഖമാണുണ്ടി തമസല്ലോ സുഖപ്രദം. രചന സാക്ഷാത്കാരം മാന്നാർ മത്തായി. ഇരണകി തരണകി ഇരണകി ഇരണകി
നാടകം കലക്കി. ഇന്നത്തെ ഒറ്റ കളി കൊണ്ട് 24 നാടക ബുക്ക് ചെയ്തിരിക്കുന്നത്. ഈ കൊല്ലം ഉർവശി തീറ്റേഴ്സ് ഒരലക്കാലക്കും. ഈ സന്തോഷം നമുക്ക് ഇന്ന് ആഘോഷിക്കണം. ഇന്നത്തെ മുഴുവൻ ചെലവും ഈ എന്റെ വക. വണ്ടി പോട്ടാ പോറ്റി ഹോട്ടലിൽ ഇഡ്ലിയോ ദോശയോ പരിപ്പുഴയോ പഴംപൊരിയോ. ഇന്നത്തെ ദിവസമെങ്കിലും എച്ചിത്തരം കാണിക്കാതിരിക്കുമ്പോ തയ്ച്ചതാ. വണ്ടി ഹോട്ടൽ ഇന്റർനാഷണലിലേക്ക്. കാശ് ഞങ്ങൾ കൊടുത്തോളാം. കാശ് നീ കൊടുക്കണ്ട, കാശ് എന്റെ കയ്യിലുണ്ട്. ഇന്റർനാഷണൽ ഇന്റർനാഷണൽ. പക്ഷേ ഒരു തീറ്റ മത്സരത്തിനല്ല നമ്മൾ പോണത്. അത് മനസ്സിൽ വെച്ചാ മതി. വണ്ടി ഇന്റർനാഷണലിക്ക് പോട്ടെ. വണ്ടി പോവാൻ വരട്ടെ. വണ്ടിയിൽ ഒരാൾ കുറവുണ്ട്. കുറവാ? അതാരാ? എല്ലാവരും കയറിയില്ലോ. ശകുന്തള കയറിയിട്ടില്ല. അയ്യോ, ഈ പെണ്ണെന്താ കയറാഞ്ഞേ? ശകുന്തള കയറിയിട്ടില്ലേ? എടാ, അവൾ അവിടെ എവിടെയെങ്കിലും നിന്ന് കരയായിരിക്കും. നിങ്ങൾ രണ്ടുപേരും നിന്ന് ക്ഷമ പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചോണ്ട് പോവാ. ഇന്ന് അവളില്ലെങ്കിൽ കാണായിരുന്നു. ഇറങ്ങി പാടങ്ങട്, ഇറങ്ങി വരാൻ. അടക്കല്ലേ, 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 അടക്കല്ലേ. ഞങ്ങളുടെ നടി അതിന്റെ അകത്ത് വിട്ടുപോയിട്ട്. ഞങ്ങളുടെ നായിക ശകുന്തള. ശകുന്തളയോ? ആ പെങ്കൊച്ചു നേരത്തെ പോലെ സാറേ. നേരത്തെ പോയോ? എങ്ങോട്ട്? സിനിമയ്ക്ക്. സിനിമയ്ക്കാ? വിടുക വേണ്ടി സിനിമ തീരത്തിലേക്ക്. ഈ നേരത്തെ ഏത് സിനിമ? സെക്കൻഡ് ഷോ കഴിഞ്ഞ് തേർഡ് ഷോ. അതും ശരിയാണല്ലോ. പിന്നെ ഏത് സിനിമ കാണാൻ അവിടെ പോയത്? സിനിമ കാണാൻ പോയെന്നല്ല സാറേ പറഞ്ഞത്. പിന്നെ സിനിമയിൽ അഭിനയിക്കാൻ പോയെന്നാ പറഞ്ഞത്? സിനിമയിൽ അഭിനയിക്കാൻ? നിനക്കൊക്കെ തൃപ്തിയായില്ലേ? തൃപ്തിയായില്ലടാ. പോറ്റി പറ്റില്ല, പോറ്റി പറ്റില്ല. ഇന്റർനാഷണൽ ഇന്റർനാഷണൽ. നിന്നൊക്കെ ശരിയാക്കി തരാടാ ഞാൻ. മത്തായിച്ചേട്ടന് ദേഷ്യം കണ്ടാ തോന്നൂല. ഞങ്ങളാണ് അവളെ സിനിമയിലോട്ട് വിളിച്ചോണ്ട് പോയത്. ഞങ്ങൾ ചീത്ത പറഞ്ഞിട്ടൊന്നും അല്ല അവൾ പോയത്. ചീത്ത പറഞ്ഞില്ലെങ്കിൽ അവൾ പോകാൻ ഒരുങ്ങി തന്നെ വന്നത്. എങ്കി നാറിപ്പോയനെ. ഇതിപ്പോ നല്ല ചീത്ത പറഞ്ഞിട്ടാണല്ലോ അവളെ പറഞ്ഞു വിട്ടതെന്ന് ഓർത്ത് മത്തായിച്ചേട്ടൻ സമാധാനപ്പെടാ. സമാധാനപ്പെടാ. സിനിമ വേണ്ട, നാടകം മതി എന്ന് പറഞ്ഞ് വീട്ടുകാരുമായിട്ട് വഴക്കുണ്ടാക്കി വന്ന പെണ്ണിനെ എടവും വലവും നിന്ന് തെറി പറഞ്ഞ് ഓടിച്ചിട്ട് ഞാനിപ്പോ സമാധാനപ്പെടണല്ലേ? എടാ, ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കി പറയാമുള്ള ചീത്തയാണടാ നിങ്ങളൊക്കെ പറഞ്ഞത്, പട്ടികളെ. അല്ല, അതിപ്പോ ഞാൻ അതിപ്പോ ഇല്ല. അവളെ നീ ഇത്രയും ചീത്ത വിളിക്കേണ്ട യാതൊരു കാര്യമില്ല. ഞാൻ എന്ത് ചീത്ത വിളിച്ചു? ഒന്നും വിളിച്ചില്ലേ. നീ അവളെ ഗദ്ദ എന്ന് വിളിച്ചില്ലേ? പിത്തക്കാടി എന്ന് വിളിച്ചില്ലേ? അത് ഞാൻ മാത്രമല്ല, മത്തായിച്ചേട്ടൻ വിളിച്ചില്ലേ? വിളിച്ചു, ഞാൻ വിളിച്ചു. എനിക്ക് അധികാരമുള്ളത് ഞാൻ വിളിച്ചു. കാരണവന്മാർക്ക് അടുപ്പിലും തുറന്ന് ഒരു പഴം ചൊല്ലുണ്ട്, അത് ആദ്യം മനസ്സിലായി. മത്തായിച്ചേട്ടൻ അടുപ്പിലെ അലമാരിൽ എവിടാന്ന് വെച്ചാൽ തട്ടിക്കോ. അതേപോലെയാണോ നീ സ്റ്റേജ് വെച്ച് അവിടെ കടന്നു കുട്ടിക്കല്ലേ നീ അടിച്ചത്? അതൊക്കെ എന്റെ ആക്ടിംഗ് അല്ലേ? ആക്ടിംഗ്? അവക്ക് ടൈമിംഗ് ഇല്ലാത്ത എന്റെ കുഴപ്പമാണോ? നമ്മൾ അടിക്കുമ്പോ ഇങ്ങനെ നിൽക്കണം. നമ്മൾ അടിക്കുമ്പോ മുഖം കൊണ്ടുവന്ന അടിയുള്ളൂ. അപ്പൊ നീ മലപ്പുറം അടിച്ചല്ല. നിനക്ക് മലപ്പുറം തോന്നി, അതാണ് ആക്ടിംഗ്. നിനക്കില്ലാത്തത് ചുമ്മാ അല്ലടാ. ഫസ്റ്റ് ഡേ ഞാൻ 24 നാടകം ബുക്ക് ചെയ്തു. പിന്നെ കൂടെ അഭിനയിക്കുന്നവർ അണപ്പല്ല അടിച്ചിളക്കിട്ടല്ലേ നാടകം ബുക്ക് ചെയ്യുന്നത്. വാഷ് പീസിന് അവളെ കട്ട ചോര. കട്ട ചോര നന്നായി പോയി. നിന്റെ വൈഫൊന്നും അല്ലല്ലോ, പെങ്ങളൊന്നും അല്ലല്ലോ. ഇത്ര ദണ്ണം വരാൻ എനിക്കൊരു ദണ്ണമില്ല. അടുത്ത നാടകത്തിന് വേറെ നായിക ഉണ്ടായിക്കോണം. ഉണ്ടാക്കോടാ. അവൾ ഈ ഭൂമിയിലെ അവസാനത്തെ നരിയൊന്നും ഇല്ലല്ലോ വേറെ ഒന്നും ഉണ്ടാകാതിരിക്കാൻ. മത്തായിച്ചിട്ട് അവൾക്ക് വരം 1000 എണ്ണത്തിന് ഞാൻ കൊണ്ടുവരും. 1000 എണ്ണത്തിന്. 1000 എണ്ണത്തിന് കൊണ്ടുവന്നിട്ട് നിന്റെ അപ്പൻ ചെലവിന് കൊടുക്കടാ. എടാ, ഒരെണ്ണത്തിന് കൊണ്ടുപോടാ. ഒരെണ്ണത്തിന് അവിടെ പോലെ അഭിനയിക്കാൻ കഴിയുന്ന ഒരെണ്ണത്തിന് കൊണ്ടുവാ. ശരി, ഞാൻ ഈ വെല്ലുവിളി ഏറ്റെടുക്കുന്നു. ഇനി ഒരു നായികയെ കണ്ടെത്തിയിട്ടല്ലാതെ ഈ ഗോപാലകൃഷ്ണൻ വിശ്രമമില്ല. അപ്പൊ ഈ ജന്മത്തവൻ വിശ്രമിക്കത്തൂല. എടാ, നീ എവിടേക്ക് പോണേ? കണക്ക് നോക്കണ്ടേ? കണക്കൊക്കെ ഞാൻ നോക്കിയോടാ. നീ അവിടെ പോയി കിടന്നുറങ്ങ. പിത്തക്കാടി. പിത്തക്കാടി എന്താ? എന്താ എന്താ നീ പറഞ്ഞു? നീ എന്താ പറഞ്ഞ? എന്നെ പിത്തക്കാടി വിളിച്ചു. മത്തായിച്ചേട്ടൻ എന്നെ വിളിച്ചു. ഞാനാണ് വിളിച്ചത്. ആണോ? അപ്പൊ പിന്നെ എന്നെ വിളിച്ചതാരാ? തോന്നിയതാവും. ടെൻഷൻ ടെൻഷൻ. എന്റെ സമനില തെറ്റിന്ന് തോന്നണേ. കലാസ്നേഹികളെ, അടുത്ത ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുക. ഉർവശി തിയേറ്റേഴ്സ് അഭിമാന പുരസ്സരം കാഴ്ചവെക്കുന്നു വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം. നാടകം തുടങ്ങാൻ ബെല്ലടിച്ചതല്ല. എഴുന്നേറ്റേ, മണി 8 ആയി. അവന്റെ നടിയെ കൊണ്ടുവരാനെന്ന് പറഞ്ഞ് കറുത്ത കണ്ണടയും ടൈയും കയ്യിലൊരു പെട്ടിയുമായിട്ട് അസൽ കോമാളി വേഷം കെട്ടി ഇറങ്ങിയിട്ടുണ്ട്. അവനെ വിളിച്ചൊന്ന് പറഞ്ഞേര്, കണ്ട അലവലായ നടികളെ ഒന്ന് വിളിച്ചോണ്ട് വരരുത്. ഒടുക്കൻ നായകനാകാൻ എന്നെ കിട്ടത്തില്ല. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, നിനക്ക് വേണ്ടി ഞാൻ സുസ്മിതാസ് എന്നെ കൊണ്ടുവരാം. അല്ലെങ്കിൽ വേണ്ട, ഐശ്വര്യ റായ് മതിയോ? ഒരൊണക്ക ട്രൂപ്പിന്റെ ട്രൂപ്പിനെ പറ്റി എന്തെങ്കിലും? ട്രൂപ്പിന്റെ അല്ല, ഒരൊണക്ക നായകനായ നീ ഞാൻ കൊണ്ടുവരുന്ന നായികയെ വെച്ച് അഭിനയിച്ചാ മതി. ഗോപാലകൃഷ്ണ ഓടാ. മത്തായിച്ചട്ടാ, ഒന്ന് ഇങ്ങോട്ട് നോക്കിയേ. ഒരു പെണ്ണുണ്ട്, 5 അടി പൊക്കം, മെലിഞ്ഞ ശരീരം, നല്ല വെളുത്ത നിറം, നീണ്ട മൂക്ക്, മനോഹരമായ കണ്ണുകൾ, ഇത്രയും മുടിയുണ്ട്. അസലായിട്ട് പാടും, ഡാൻസ് ചെയ്യും, അഭിനയിക്കും. അങ്ങനെ എടുത്തി മതിയോ? മതി, അത് മതി. ഇനിയൊന്നും ആലോചിക്കേണ്ട ഗോപാലകൃഷ്ണ. അവളെ ചെയ്തേ എങ്കിൽ അങ്ങനത്തെ ഒരുത്തിയാണ് എന്റെ മനസ്സിലുള്ളത്. കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കിട്ടും കിട്ടും. ഇവനല്ലേ പോകുന്നത്. മിനിമം 3 എണ്ണത്തിനെങ്കിലും കിട്ടും. ഒരെണ്ണത്തിനെ നാടകത്തിൽ എടുത്തിട്ട് ബാക്കി 2 എണ്ണത്തിനെ മത്തായിച്ചേട്ടൻ എടുത്തു. ദേ, ഈ ചൂടുള്ള കാപ്പി ഞാൻ മുഖത്ത് വെച്ചിട്ടില്ലല്ലോ. ഒരു കോമഡി പറഞ്ഞാൽ മനസ്സിലാവൂലേ? ഈ നാടക നടികളെ ആരെയും എനിക്കങ്ങനെ പരിചയമില്ലെന്നാ. പിന്നെ പരിചയമുള്ള ഒരു നാടകക്കാരനുണ്ട്, ഗർവാസി ആശാൻ. ആശാനൊന്നും വേണ്ട, അതൊക്കെ ആവശ്യത്തിന് അവിടെ ഉണ്ട്. നീ നടികളുടെ കാര്യം പറഞ്ഞു. അല്ലെന്നാ, നടികളുടെ കാര്യത്തിലാണെങ്കിലും ആശാനെ പോയി കണ്ടാ മതി. അങ്ങേർക്ക് പരിചയമില്ലാത്ത ഒരു നടി ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. പക്ഷേ ഒരു കുഴപ്പമുണ്ട്.
എന്ത് കുഴപ്പം? അങ്ങനെ കാണാൻ പോകുമ്പോ മറ്റവനും കൂടെ വേണം. മറ്റവന് എന്നാ വിളിച്ച് കേട്ടിക്കോ, കാറിന് സ്ഥലം ഉണ്ടല്ലോ. അതല്ലെന്നാ മറ്റവനെ, മറ്റവൻ ബ്രാൻഡി. ഓ ബ്രാൻഡിയോ, എന്ത് പണ്ടാരം വേണേലും മേടിച്ചു അയാളെ കൊണ്ട് കാര്യം സാധിപ്പിച്ച. കൊള്ളാം, എവനാള് കൊള്ളാം, എന്താ പേര്? പൊന്നപ്പൻ. ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു സാധനം ഇറങ്ങിയോ? പൊന്നപ്പൻ എന്ന് പറഞ്ഞത് എന്റെ പേരാണ്, ഇതിന്റെ പേരല്ല. നീ പൊന്നപ്പൻ അല്ലടാ, തങ്കപ്പൻ. തങ്കപ്പൻ? തങ്കപ്പൻ അല്ല, ഞാൻ പൊന്നപ്പനാണ്, ഡ്രൈവർ പൊന്നപ്പൻ. അത് പണ്ട്, ഇപ്പൊ നീ പൊന്നല്ലടാ, തങ്കമല്ലേ, തനി തങ്കം. ആശാൻ ഉർവശി തിയേറ്റേഴ്സ്, ഉർവശി തിയേറ്റേഴ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? കേൾക്കാം. ഉർവശി തിയേറ്റേഴ്സ് എന്നല്ല, ഇനി നീ പറയുന്നത് എന്തും ഞാൻ കേൾക്കാം. ഉർവശി തിയേറ്റേഴ്സിന്റെ ഓണറും പ്രധാന നടനും ഒക്കെ ആയ ഗോപാലകൃഷ്ണൻ സാർ എന്റെ കൂടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു ചെറിയ കാര്യമുണ്ട്, ഇത് അതിനു വേണ്ടി കൊണ്ടുവന്നതാ. ആശാന ഒന്ന് തീർത്തു കൊടുക്കണം. അത്രയുള്ളൂ? ഇത് ഞാൻ തീർത്തു കൊടുക്കാം, ഒരു 10 മിനിറ്റ് കൊണ്ട് തീർത്തു കൊടുക്കാം. അയ്യോ, ഇത് തീർക്കുന്ന കാര്യമല്ല പറഞ്ഞത്, തീർക്കേണ്ട കാര്യം വേറെയാ. ഇത് വേറെയുണ്ടോ? എന്താ ഇങ്ങോട്ട് കൊണ്ടുപോ? അയ്യോ അതല്ല, സാറ് പുറത്തു നിൽപ്പുണ്ട്, ഞാൻ ഇങ്ങോട്ട് വിളിച്ച് പരിചയപ്പെടുത്താം. പിന്നെ നേരത്തെ കേട്ടിട്ടുണ്ടെന്ന് ഒന്ന് പറഞ്ഞേക്കണം. അത് ഞാൻ ഏറ്റവും ഇങ്ങോട്ട് വിളിച്ചോട്ട് പോവാ. എന്തായി പറഞ്ഞോ, കാര്യം നടക്കൂ? പറഞ്ഞില്ല, പക്ഷെ നടക്കും. ആ പിന്നെ ഞാൻ അണ്ണനെ പറ്റി കുറച്ച് ഇല്ലാത്തതൊക്കെ പറഞ്ഞിട്ടുണ്ട്, വെറുതെ പൊക്കി അടിക്കാൻ വേണ്ടി കൈന്നിട്ട് കാച്ചി. നീ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ പറയാൻ പോകുന്നു? എന്താ പറഞ്ഞു പിടിപ്പിച്ചിരിക്കുന്നു? വേറൊന്നുമില്ല, അണ്ണ ഉർവശി തിയേറ്റേഴ്സിന്റെ പ്രധാന നടനാണ്, ബെസ്റ്റ് നടനാണെന്നൊക്കെ. വേണമെങ്കിൽ തിരുത്താം. ഒറ്റ വീക്ക് പറ്റുന്നുണ്ടല്ലോ, ഇതാണോ വലിയ ഇല്ലാത്തതും കൈന്നിട്ട് കാച്ചിന്നൊക്കെ പറഞ്ഞത്? ഇതൊന്നും ഇല്ലാത്തല്ല, ഉള്ളത് തന്നെ. ഞാൻ ബെസ്റ്റ് നടൻ തന്നെ. സോറി. അതിനെന്നാ സോറി പറയുന്നത്? ആശാനെ, ഇതാണ് ഞാൻ പറഞ്ഞ ഗോപാലേഷ സാർ. നമസ്കാരം. നമസ്കാരം. അങ്ങോട്ട് ഇരുന്നാട്ടെ. ഈ നിൽക്കുന്ന ഇവനെ അറിയൂ? ഇവനാരാന്നാ വിചാരം? ഇവനാണ് തങ്കപ്പൻ. തങ്കപ്പൻ? ആ തങ്കപ്പൻ. ഉർവശി തിയേറ്റേഴ്സ്, ഉർവശി തിയേറ്റേഴ്സ് എന്ന് കേട്ടിട്ടോ? അതിന്റെ ഓണറും പ്രധാന നടനും ഒക്കെയാ ഈ നിൽക്കുന്ന തങ്കപ്പൻ. അയ്യോ ആശാനെ, ഞാനല്ല, ഈ ഇരിക്കുന്ന ഗോപാലേഷ സാർ. ഇങ്ങനെ പറ്റിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പൊ നീ ഏത് പണ്ടാരാ? ഞാൻ പൊന്നപ്പൻ. ഓ പൊന്നപ്പൻ, ഇതാണ് നീ പറഞ്ഞ ആള്? തങ്കപ്പൻ? അയ്യോ തങ്കപ്പൻ ഇല്ല, ഇത് ഗോപാലേഷ സാറ്. ഗോപാലേഷ സാർ? അപ്പൊ പിന്നെ തങ്കപ്പനോട് പോയി? എവിടെ പോയില്ല, ഈ നിൽക്കുന്ന ഞാൻ തന്നെയാണ് തങ്കപ്പൻ. എന്നെ തന്നെ തങ്കപ്പ എന്ന് വിളിച്ചത്. ഞാൻ പൊന്നപ്പൻ, ഈ ഇരിക്കുന്നത് ഗോപാലേഷൻ സാർ. അപ്പൊ ഇതാണ് ഗോപാലേഷൻ സാർ? നീ പൊന്നപ്പനാണ്? പൊന്നപ്പ, ഈ ഇരിക്കുന്ന ഗോപാലേഷൻ സാർ ആരാണെന്നറിയുന്ന വിചാരം? നീ ഉർവശി മതി 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 മതി, വടി വിഴിഞ്ഞതുപോലെ നിൽക്കാതെ വന്ന കാര്യം പറയണേ. ആശാനെ, സാറിന്റെ ഉർവശി തിയേറ്റേഴ്സിലേക്ക് ഒരു പെൺകുട്ടിയെ വേണമായിരുന്നു, നായികയാക്കാൻ പറ്റിയ ഒരു നല്ല പെൺകുട്ടി. ആശാന്റെ പരിചയത്തിൽ ഏതെങ്കിലും നടികളുണ്ടെങ്കിൽ? ഉണ്ട്, ഒരുപാടുണ്ട്, പക്ഷെ നടക്കൂല. അയ്യോ നടക്കൂലേ? നടക്കാത്തൊന്നും പറ്റൂല, ഒത്തിരി ഡാൻസ് ഒക്കെ ഉള്ളതാ. എന്ത് ഡാൻസ് ഒക്കെ ഉള്ളതാണെങ്കിലും നാടകത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ഒറ്റ ഒരുത്തിയും വലിയല്ല, എല്ലാ സിനിമയിലേക്ക് കേട്ടു പോവില്ലേ, ബാക്കിയുള്ളത് സ്റ്റീരിയലിലേക്ക്. സ്റ്റീരിയലോ? എന്തുവാ? സ്റ്റീരിയലിലേക്ക്. ഒരു എപ്പിഡോസിൽ അഭിനയിച്ച പോരെ, ഒരു കൊല്ലം നാടകത്തിൽ ഉറക്കളേക്ക് വേണ്ടി ഇരട്ടി കിട്ടും. ആർക്ക് വേണം ഈ നാടകം? അയ്യോ ആശാനെ, നാടകത്തിലേക്കല്ല, സിനിമയിലേക്കാ. ഉർവശി തിയേറ്റേഴ്സിന്റെ നാടകം ഇപ്പൊ സാറ് സിനിമയാക്കുകയാണ്, ആ സിനിമയ്ക്ക് വേണ്ടിയാണ് നായിക. എന്നാ പറയണ്ടേ സാറേ? അല്ലേ, സിനിമയ്ക്കാണെങ്കി എത്ര എണ്ണത്തിനെ വേണം സാറ്? എത്ര എണ്ണത്തിനെ വേണേലും ഈ ഗർഭാസിന് കൊണ്ട തരും. സന്ധ്യാവേ, സന്ധ്യാവേ, ഇത് എവിടെ പോയി കിടക്കുക? നീ എന്തിനാ ഈ സിനിമയിലേക്കാണെന്നൊക്കെ പറയാൻ പോയി? പിന്നെ നാടകത്തിനാണെന്ന് പറഞ്ഞിട്ട് വേണം നടന്നോ? എന്നിട്ട് ഇപ്പോഴോ പെണ്ണ് താല് വരുന്നത് കണ്ടു. എവിടെ? സന്ധ്യാവ് ആശാന്റെ കസ്റ്റഡിയിൽ തന്നെയുള്ള പെണ്ണല്ലേ? ആണോ? നല്ല ബെസ്റ്റ് പെണ്ണാണ് ഞാൻ കണ്ടിട്ടുണ്ട്. സന്ധ്യാവേ, സന്ധ്യാവേ. എന്തോ ആശ, ആശാനെ, ആശാനെന്നെ വിളിച്ച? അയ്യേ, ഇതാണോ നീ പറഞ്ഞ ബെസ്റ്റ് പെണ്ണ്? പുളു അടിക്കുന്നതിനും. സോറി എന്നാ, സോറി സോറി. എന്താണ് ആശാനെ? നീ പോയി എന്റെ ഷർട്ട് കൂടെ എടുത്തിട്ട് വേണ എന്റെ സിനിമയിലെടുത്തത്. ഏയ് ഈ നിൽക്കുന്ന സാറാ എന്റെ സിനിമയിലെടുത്തത്.
എന്റെ ആശാനെ എന്താ ആശാൻ പറഞ്ഞു എന്നെ കൂടി ഒന്ന് സിനിമയിൽ എടുപ്പിക്കുന്നത് വൃത്തിയത പറയാതെ പോയി എന്റെ ഷർട്ടും കൂടെ എടുത്തിട്ട് വേണ. ഒരു പെണ്ണുണ്ട്, ഒരു പെണ്ണുണ്ട്, എന്റെ സ്നാപയോ കല്യാൺ എന്ന നാടകത്തിൽ നായികയായിട്ട് അഭിനയിച്ചൊരു പെണ്ണുണ്ട്. എന്താ അവളുടെ പേര്? ഫിലോമിന, കന്നക, കൽപ്പന. അതല്ല, അതല്ല. ആ പിടികിട്ടി, പിടികിട്ടി. എൽദോ, എൽദോ. അങ്ങനെ ഒരു പെണ്ണു? ആ പെണ്ണല്ലാണ്, അവനെന്റെ പഴയ ശിഷ്യനാ. അവനാണ് എനിക്കുള്ള പെണ്ണെ കൊണ്ടെത്തുന്നത്. നമുക്ക് അവനെ പൊക്കാം. എന്തിനാ എൽദോ അവനെ സിനിമയിൽ? അവനെ സിനിമയിൽ എടുത്തു. നീ വന്ന് അവന്റെ വീടൊന്ന് കാണിച്ചതാ. വീട് കാണിച്ചെങ്കിൽ എന്റെ സിനിമയിൽ എടുത്തു. വീടല്ല, എന്ത് വേണമെങ്കിലും കാണിച്ചുതരാം. വാ, വെറുതെ സമയം പാഴാക്കണ്ട, വാ. എന്താണ് ഇതൊക്കെ? ഒരു ചായല്ലോ. ചേട്ടാ, ആ എൽദോ കേട്ടോ, എന്താ ഉവ്വാ എൽദോ കാലത്തെ വന്ന് ചായ കുടിച്ച് കടവും പറഞ്ഞിട്ട് പോയല്ലോ. എന്താ കാര്യം? എൽദോനെ ഞങ്ങൾ സിനിമയിലെടുത്ത് അവനെ കൈയോടെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നാണ്. നമ്മളെ എൽദോനെ സിനിമയിലെടുത്തതാ. ഇത് കൊണ്ടുപോകാൻ കാറുമായിട്ട് വന്നേക്കണ് ഈശോയേ. ഛേ, നിങ്ങൾ വേദിക്കണ്ട. എൽദോ എവിടെ ഉണ്ടെങ്കിലും ഞങ്ങൾ തപ്പിയെടുത്ത് വന്നിരിക്കും. എല്ലാരും ഇടിച്ചു കയറി എങ്ങോട്ടാ? പിന്നെ എൽദോനെ കണ്ടുപിടിക്കണ്ടേ. എങ്ങോട്ട് പോവുക? ഇതിനകത്ത് തിക്കും തിരക്കിലും പൊടിഞ്ഞു പോവും. കടയിൽ ആരും ഇങ്ങോട്ട് മാറിയേ. ഒന്ന് ഒതുങ്ങിയിരിക്കോ. എടാ വിട്ടോ, ഈടാൻ സ്ഥലമില്ല. വണ്ടി എഴുന്നേക്കാട്ട് നിർത്തിയാ മതി. നിങ്ങൾ എല്ലാവരും കൂടി ഓടിച്ചതല്ലേ? കാശ് കൊടുക്കാനുള്ളത് കാലം പിടിച്ചു വരികയാണെന്നല്ലേ ഞാൻ വിചാരിച്ചത്? എടാ എൽദോ, നിന്നെ സിനിമയിലെടുത്തടാ. നിന്നെ സിനിമയിലേക്ക് കൊണ്ടുപോകാനാണ് ആശാൻ കാലം കൊണ്ടുവന്നേക്കണത്. പണ്ട് നമ്മുടെ സ്നാപയോ എന്ന നാടകത്തില് സലോമിയായിട്ട് അഭിനയിച്ചൊരു പെണ്ണില്ലേ, അവളെ നീ ഏതാ കൊണ്ടുവന്നത്? അതെ, അവളെ വേണം. എന്തിന്? നമ്മുടെ കൂടെ സിനിമയിൽ അഭിനയിക്കാൻ. എന്താ അവളുടെ പേര്? അവളുടെ പേര്? എന്റെ ദൈവമേ, പേര് വേണ്ട. പേര് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് വേറെ പേരിടാം. അവളുടെ വീട് എവിടെയാണെന്നറിയാവോ? അതെനിക്കറിയാം. എന്നാ പിന്നെ വണ്ടിയിലോട്ട് കയറ്. എന്റെ അമ്മ, കൊറേ ദൂരെയാണ്, ചെല്ലാൻ സന്ധ്യയാവും. കൊറേ വളവും തിരിവൊക്കെ ഉണ്ട്. വളയ്ക്കാനും തിരിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സാധനമാണിത്. അണ്ണാ, നീ വണ്ടിയിലോട്ട് കയറ്. ഏത് പാതിരാത്രി ആണെങ്കിലും നമ്മൾ അവളുടെ വീട്ടിൽ ചെന്നിരിക്കാം. എല്ലാരും കാണുന്നതാണ് വീട്. ആശാനും സാറും കാറ് തന്നെ ഇരുന്നാ മതി, ഞങ്ങൾ പോയി വേഗം വിളിച്ചിട്ട് വരാം. വേഗം വരണേ. അതേ വന്നി. അണ്ണാ, അത്രമ ഓട്ടോ ആയി പോയണ്ണാ. ഇതെന്താ തീവണ്ടിയാണോ? പുകയൊക്കെ വരുന്നുണ്ടല്ലോ. വണ്ടി അങ്ങനെ കത്തുവോ? വണ്ടിയിൽ അണ്ടകടാകം വരെ ചൂടായി പോയി. അണ്ണാ, ഇത് ആ വീടല്ലേണ്ണാ? ഏത് വീട്? നിങ്ങളുടെ നാടകത്തിൽ നോളിച്ചൊരു പെണ്ണില്ലേണ്ണ ശകുന്തള, അവളുടെ വീടല്ലേണ്ണ ഇത്? ശകുന്തളയുടെ വീടാ? ശകുന്തള, അവളുടെ പേര് കിട്ടി. ശകുന്തള. എടോ, തനിക്ക് നേരത്തെ പറഞ്ഞു തൊലച്ചൂടായിരുന്നു. മലന്നുപോയി, മലന്നുപോയി. ആശാനേ, ആശാനേ, അവള് കൈവിട്ട് പോയി. വേറെ ആരോട്ടൊക്കെ മദ്രാസിന്ന് അവളെ കൂട്ടിക്കൊണ്ടു പോയി. വിടണ വണ്ടി മദ്രാസിലേക്ക്. മദ്രാസിലേക്കോ? ആ
ഇപ്പൊ വിട്ടാ നാളെ വൈകുന്നേരത്തിന് മുമ്പ് മദ്രാസ് ചെന്നാളെ പൊക്കാം. വണ്ടി കേടാണ്, കണ്ടില്ലേ, പോവില്ല. കേടാണെങ്കിൽ എന്താ തള്ളിയാ പോരെ, എല്ലാരും കൂടെ തള്ളടാ. ഞങ്ങൾ തള്ളാ സാറേ, വേണമെങ്കിൽ മദ്രാസ് തള്ള. എന്നാ പിന്നെ തള്ളു, മോണം കിടച്ച് വണ്ടി കേറേ. വണ്ടി എന്റെ പിള്ളേരെ കൂടെ കേട്ടടാ, അവര് കാലിട്ടടാ മദ്രാസ്. മദ്രാസ്? മദ്രാസിലേക്കല്ല, തന്റെ കാല് തല്ലി ഓടിക്കാനാ കൊണ്ടുപോന്നു. അയ്യോ രക്ഷിക്കളേ, എന്റെ കാൽ തല്ലി ഓടിക്കാ കൊണ്ടുപോവാളെ. ഇവന്മാരെ ഓടി വായോ, വണ്ടി തിരുത്തടാ. ഇയാളെ കൊണ്ട് വലിയ ശല്യമായല്ലോ. പൊന്നപ്പാ, ഇയാളെ എന്തടാ ചെയ്യേണ്ടത്? നിർത്തിയിട്ട് കൊക്കെ തട്ടിയാലോണോ? എന്റെ കാല് തള്ളി ഒടിച്ച് കൊക്കെ തട്ടാൽ ഇവന്മാര് പ്ലാൻ ഇടുന്നേ. ഒന്ന് മിണ്ടാതെ കിടക്കണോ പണ്ടാരം. ഏയ്, ഇത് മറ്റേ കേസാ, നീ ഹോണടിച്ച് വണ്ടി വിട്. നീ എന്തോ ഒരു ചാകര വാങ്ങിയിരിക്കുവാണോ? അതെ, ഞാൻ ചാകാൻ തന്നെ ഇറങ്ങിയിരിക്കുക. ഞങ്ങളുടെ വണ്ടി മാത്രമേ കിട്ടിയുള്ളൂ നിനക്ക് ചാടിച്ചാവാൻ. വേറെ എത്ര വണ്ടികൾ ഇതുവഴി പോകുന്നുണ്ട്. ദാവരുന്നൊരു വണ്ടി പോയി ചാടിച്ചാവ്. അന്നാ ചെന്ന് പിടിക്കുന്ന. എന്തിന് പോയി ചാവട്ടടാ. അങ്ങനെ പറയലേണ്ണ ചത്ത, നമ്മൾ സമാധാനം പറയേണ്ടി വരും, സാക്ഷി പറയേണ്ടി വരുണ്ണ. പിന്നെ കോടതി കയറി ഇറങ്ങാനെ സമയം കാണുള്ളൂ. ചെല്ലണ്ണ, പിടിച്ചു മാറ്റണ. അങ്ങോട്ട് നിന്ന് പിടിച്ചു മാറ്റണ. ഓരോരോ പണ്ടാരങ്ങൾ. ഭാര്യയും ഭർത്താവും ആണെങ്കിൽ റോഡിലല്ല, വീട്ടിൽ പോയി കിടന്ന് വഴക്കുണ്ടാക്കി. ഭാര്യ തന്റെ വണ്ടി എടുത്തോണ്ട് പോണോ കളവാ. എന്നിട്ടെന്തിനാ ചാവാനല്ലയോ? അങ്ങനെ ഇപ്പൊ നീ ഞങ്ങളെ നോമ്പി കിടന്ന് ചാവണ്ട. നീ ചാവണ്ടാന്നൊന്നും ഞാൻ പറയുന്നില്ല. നീ ചത്തോ, ഞങ്ങൾ പോയിട്ട് ചത്തോ. കോടതി കയറാനും സാക്ഷി പറയാനൊന്നും ഞങ്ങളെ കിട്ടത്തില്ല. അവിടെ കിടക്ക്, ബോധം തെളിയുമ്പോ നീ മരിക്കോ ജീവിക്കോ എന്ത് വേണമെന്ന് ചെയ്തു. പൊന്നപ്പാ, നീ വണ്ടി കയറാ. അണ്ണാ എന്താടാ ഇവള് പോരെന്നാണ്? നീ എനിക്കാ? എന്തിന്? അണ്ണന്റെ നാടകത്തിലേക്ക് ഇവള് പോരെയെന്ന്. ഇവളാ ഈ ചാകാൻ നടക്കുന്നവളാ? ചാവാൻ നടക്കുന്നതിലിപ്പോ ഗതികേട് ഉണ്ടായിരിക്കും. ജീവിക്കാൻ ഒരു മാർഗം കിട്ടുന്നുണ്ട്. ചിലപ്പോ സമ്മതിച്ചെങ്കിലോ? എന്തായാലും അണ്ണ വിചാരിക്കണ പോലെ നടിയെ കിട്ടാൻ പോണില്ല. അതുകൊണ്ടാ ഞാൻ ഈ പറയണത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ. ഒത്താൽ അണ്ണനൊരു നടി, അവക്കൊരു ജീവിതവും. പാവണ്ണ, അവക്കൊരു ജീവിതം കൊടുക്കണ. ഒരു കൈ നോക്കല്ലേടേ. ആ അണ്ണ, എന്നാ വാ പൊക്ക. നല്ല തറവാട്ടി പറഞ്ഞ പെണ്ണാണെന്ന്. അത് നിനക്ക് എങ്ങനെ മനസ്സിലായി? അവന് വെയിറ്റ് കണ്ടാലോ. അപ്പൊ നിന്റെ വെയിറ്റ് അനുസരിച്ച് നിനക്ക് തറവാടേ കാണത്തില്ല. ഒന്ന് പോടാ. അണ്ണാ എന്താടാ പിന്നെയും കണ്ണാ? അയാൾ എവിടെയെന്നാ? അയാള് ഗർവാ സി സാശൻ. ശരിയാണല്ലോ, അയാൾ എവിടെ? ഈ ബഹളത്തിനിടയ്ക്ക് എവിടെയെങ്കിലും ഇറങ്ങി പോയിട്ടുണ്ടാവോ? പോട്ട്, ഏതായാലും നന്നായി. നീ വണ്ടി വിട്. മത്തായി ചേട്ടാ, മത്തായി ചേട്ടാ, ബാലകൃഷ്ണ അനിയം കേട്ട മൂലം. മത്തായി ചേട്ടാ, ബാലകൃഷ്ണ ദേ വരുന്നുണ്ട്. ഗോപാലകൃഷ്ണൻ നടിയെ കൊണ്ട് വരുന്നുണ്ട്. Thank you.
എന്തമ്മ നിന്നെ ആര് വിളിച്ചേ ശല്യം നീ പറ്റിയോണ്ടാ തോയി മീര വരൂ െ പറ്റി പ്രത്യേകിച്ച് പറ അതോട്ട് കരുക്കുള്ളൂ. ഇതാണ് എന്റെ മുറി. തൽക്കാലം ബാഗും പെട്ടിയും ഒക്കെ ഇവിടെ തന്നെ ഇരിക്കട്ടെ. ഫ്രഷ് ആവണമെന്നുണ്ടെങ്കിൽ ബാത്റൂം പുറത്തുണ്ട്, കിണറും അതിനടുത്ത് തന്നെ ഉണ്ട്. ബ്രഷ് എടുത്തോളൂ, ബ്രഷ് എടുത്തോളൂ. അവളെ വിളിച്ച് ഞങ്ങൾ ആരാണെന്നും എന്താണെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി തരാ. അതൊക്കെ ഞാൻ നല്ലോണം പറഞ്ഞിട്ടുമുണ്ട്, ശരിക്കും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ആ കാര്യത്തിൽ നിനക്ക് ഒരു പ്രതീക്ഷയും വേണ്ട ബാലകൃഷ്ണ. ദേ എന്തായാലും കലക്കിട, നീ നിന്നെ ഞങ്ങൾ സമ്മതിച്ചു തന്നിരിക്കുന്നു. നീ എവിടുന്ന് പൊക്കിയിട, ഇതിനെ എവിടുന്നും പൊക്കിയതും താഴ്ത്തിയൊന്നുമല്ല. ഇവൾ എന്റെ മുറപ്പെണ്ണ. എന്റെ അല്ല അവന്റെ. നിന്റെ മുറപ്പെണ്ണ? അതെ, എന്റെ അമ്മാവന്റെ മകൾ മീര. നിന്റെ ഏതമ്മാവന്റെ? ദേ അപ്പം തിന്നാ മതി, കുഴി എണ്ണണ്ട. അവൾ അപ്പം ഉണ്ടാക്കോ? ഓ അപ്പം തിന്നാ മതി, ഇവ കുഴി എണ്ണണ്ടു. ഓക്കെ, ഞാൻ കുഴി എണ്ണുന്നു. ഏതായാലും അവൾ എന്റെ നായികയാകുന്നതിൽ എനിക്കൊരു പ്രശ്നമില്ല. എന്നാൽ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? അമ്മാവൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അവൾ നായികയായിട്ട് അഭിനയിക്കണമെങ്കിൽ ഞാൻ നായകനായിരിക്കണമെന്ന്. പോയി പള്ളി പറഞ്ഞാ മതി. മത്തച്ചേട്ടാ, ഇത് അടവ്. എന്റെ നായക വേഷം തട്ടിയെടുക്കാനുള്ള അടവ്. അതേടാ അടവ് തന്നെ. നിനക്ക് നായകനാവണമെങ്കിൽ നീ പോയി കൊണ്ടുപോണ നായികയെ. ഞാൻ കൊണ്ടുവന്ന നായിക വെച്ച് നീ എങ്ങനെ നായകനാവണ്ട? ഇത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നായകന് നായികയെ സപ്ലൈ ചെയ്യുന്ന വില്ലൻ, നായകന്റെ നായികയെ തട്ടിയെടുക്കുന്നവനല്ലേ വില്ലൻ? പിന്നെ അപ്പൊ ഇവനല്ലേ വില്ലൻ? അത് നീ മാത്രം തീരുമാനിച്ച മതി. ഓരാ മത്തായി ചേട്ടനോട് തീരുമാനിക്കട്ടെ. പക്ഷെ നായികയും വേറെ തീരുമാനിക്കേണ്ടി വരും. അല്ല, ഇവൻ നായകനും നീ വില്ലനും ആയി വെച്ചിട്ട് ഇപ്പൊ എന്താ ഒരു കുഴപ്പം? അപ്പൊ ഈ കഴിഞ്ഞ നാടകങ്ങളൊക്കെയോ? അങ്ങനെ ആയിരക്കണക്കിന് നാടകമൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. ആകപ്പാട് ഒരു നാടകല്ലേ കളിച്ചിട്ടുള്ളൂ. പോരെ, എത്രയായിരം ജനം കണ്ടതാ? അവരോടൊക്കെ എന്ത് സമാധാനം പറയും? അവരെല്ലാം സന്തോഷിക്കും. നീ മിണ്ടരുത്. തന്നെയുമല്ല, നായകനാവാനുള്ള ലുക്ക് വന്നുണ്ടോ? ലുക്കിന്റെ പുണ്യം ഒന്നും നീ പറയണ്ട. ലുക്ക് നോക്കി നായകനാക്കണമെങ്കിൽ പുറത്തുനിന്ന് ആമ്പിളരെ വിളിച്ചോണ്ടെന്ന് അഭിനയിപ്പിക്കേണ്ടി വരും. നീ പറ, നിനക്കിപ്പോ വില്ലനാവാൻ പറ്റുമോ? പറ പറ. നീ എവിടേക്ക് പോണേ? പറ്റൂല്ലെങ്കിൽ പോവാൻ പറ മത്തായിച്ചാ. മത്തായിച്ചന് എത്ര വില്ല വേണം? ഞാൻ കൊണ്ടുവരാം. നല്ല മണി മണി പോലുള്ള വില്ലമാരെ നീ കൊണ്ടുവരും. അങ്ങനെ നീ വേറെ വില്ലന്മാരെ കൊണ്ടുവന്നിട്ട് എന്നെ വിളിപ്പിക്കാൻ നോക്കണ്ട. അത്താച്ചേട്ടാ, ഞാൻ തയ്യാറാ. വില്ലനെങ്കിൽ വില്ലൻ. നീ എനിക്കൊരു ഷെയ്ക്കുണ്ടെന്ന്. അപ്പൊ പ്രശ്നം തീർന്നല്ലോ. നായകൻ നീ, വില്ലൻ നീ, തെറ്റി. നായകൻ നീ, വില്ലൻ നീ, പ്രശ്നം തീർന്നല്ലോ. ഗോപാലകൃഷ്ണ, നാടകത്തിൽ മാത്രമല്ല ഇനി ജീവിതകാലം മുഴുവൻ ഞാൻ നിന്റെ വില്ലനായിരിക്കും. ഇവൻ കക്കൂസിലായിരുന്നെങ്കിൽ പിന്നെ അതിനകത്ത് ആരാ? അതിനകത്ത് ആര്? അവള് തന്നെ. അല്ല, അതിനകത്ത് അവളെ കൂടാതെ വേറെ ആരാണ്ടുണ്ട്? അവൾ ആരോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. അവൾ ആരോട് സംസാരിക്കാൻ? വെറുതെ എന്റെ പെണ്ണിനെ പറ്റി വേണ്ടാതിനെ പറഞ്ഞാലുണ്ടല്ലോ. വേണ്ടാ ദിനോണോ വേണ്ടാത്ത ദിനോണോ ചെന്ന് വാതിലോട് നോക്കണം.
മീരേ, വാതിലൊന്ന് തുറന്നേ. ആരാകത്ത്? ആരുമില്ല. എന്നാ പോവാ. നിക്കേ, പിന്നെ നീ ആരോട് സംസാരിച്ചത്? ഞാൻ ആരോട് സംസാരിച്ചില്ല. ഞാൻ കേട്ടാണല്ലോ നീ സംസാരിക്കുന്നത്. അതോ, ദേ ഞാൻ നാടകം പഠിക്കായിരുന്നു. മത്താച്ചേട്ടനല്ലേ പറഞ്ഞ നേരം വിളിക്കുമ്പോഴേക്ക് നാടകം കാണാപ്പാടം ആയിരിക്കണമെന്ന്. ഇനി മാറാനും മതിയാക്കാനും ഒന്നും പറ്റില്ല. ഇവൻ എന്റെ മുറപ്പെണ്ണിന്റെ ചരിത്രത്തെയാണ് സംശയിച്ചിരിക്കുന്നത്. ഇവനെ ഇവിടെ വെച്ചോണ്ടിരിക്കരുത്. ഇപ്പൊ തന്നെ ഷെയർ കൊടുത്ത് പറഞ്ഞു വിട്ടേ. ഷെയർ കൊടുത്ത് പറഞ്ഞേക്കണോ ഷെയർ കൊടുക്കാണ്ട് പറഞ്ഞേക്കണോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. ബാലകൃഷ്ണ പോയെ, ചെന്ന് അവള് മാപ്പി വയ്ക്കും. മാപ്പും കോപ്പും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവന് തക്കതായ ശിക്ഷ കൊടുക്കണം, അല്ലാണ്ട് ഞാൻ സമ്മതിക്കില്ല. ശിക്ഷേ? എന്ത് ശിക്ഷ? പണ്ടൊരു നടിയുടെ പ്രശ്നത്തിൽ എന്റെ കൈ അറിയാണ്ടെന്ന് തുടർന്ന് പറഞ്ഞ് ഒരാഴ്ച എന്നെ കൊണ്ട് അടുക്കള പണി ചെയ്യിപ്പിച്ചില്ലേ? അതുപോലെ ഇവരെ ചെയ്യിപ്പിക്കണം. അത് നീ അറിയാണ്ട് ഓട്ടോന്നല്ലോ മലപ്പുറം ചെയ്തല്ലേ? അതേപോലാണോ ഇത്? നീ മിണ്ടരുത്, നിനക്ക് വോയിസ് ഇല്ല. വോയിസ് ഇല്ല? വോയിസ് ഇല്ല. മത്തായി ചേട്ടാ, ശിക്ഷ നടപ്പാക്കുന്നോ ഇല്ലയോ? ഇല്ലെങ്കിൽ നാളത്തെ ഫസ്റ്റ് ബസ്സിന് ഞാനും അവളും സ്ഥലം വിടും. ഓ, ഇത് വലിയൊരു ശല്യമായില്ലോ. ബാലകൃഷ്ണ, നാളെ മുതൽ ഇവിടുത്തെ പാചകം നീ ഒറ്റയ്ക്ക് ചെയ്യണം. ഒരാഴ്ചത്തേക്ക്? ഒരാഴ്ച. ഇനി ഒരാഴ്ച പോരെ, തൽക്കാലം മതി. ബാക്കി പിറകെ. ഒരു മാസം പറയേണ്ടതായിരുന്നു. ഓറക്കൊളിച്ച് പെണ്ണുങ്ങൾ നോക്കാൻ നടക്കല്ലേ. ആഹാ, ആള് ഇവിടെ വന്ന് നിൽക്കുക. നിന്നെ കാണാനും പരിചയപ്പെടാനും ഒക്കെ ആയിട്ട് നമ്മുടെ ക്യാമ്പിലുള്ളവർ ഇപ്പൊ ഇവിടെ എത്തും. അതിനു മുമ്പ് ഇവിടുത്തെ ഏതാണ്ട് ഒരു സിറ്റുവേഷൻ ഒക്കെ ഞാൻ നിനക്ക് പറഞ്ഞുതരാം. ഞാനാണ് ഇവിടുത്തെ മെയിൻ, മാന്നാർ മത്തായി. ഇതിന് നല്ലോണം ആഴമുണ്ടോ? ആഴോ? ആഴം ഞാൻ ചാടി നോക്കിയിട്ടില്ല. ചാടി നോക്കിട്ട് അറിയിക്കാം. എന്നാല് ഞാനൊന്ന് ചാടി നോക്കിയാ. എന്ത്? ഇത് ചാടി ഇതിന്റെ ആഴം വരെ ഒന്ന് ചെന്ന് നോക്കിയാലോ എന്ന്. എന്തിനെ? വെള്ളത്തിൽ ഭാരങ്ങൾ ഇല്ലാണ്ടാവുന്നല്ലേ പറയാറ്. നമുക്കൊക്കെ എന്തോരം ഭാരങ്ങളാ. ഈ ഭാരങ്ങളൊക്കെ ഇല്ലാണ്ടാക്കാൻ അങ്ങ് ആഴം വരെ ചെല്ലണം. എന്നിട്ടൊരു ഭാരം ഇല്ലാണ്ട് വെറും പൊങ്ങുതടി പോലെ കിടന്ന് വെള്ളത്തിന്റെ താളത്തിൽ അങ്ങനെ ഒഴുകി നടക്കണം. എന്തൊരു രസമായിരിക്കും അത്. എന്ത് രസം? സത്യം പറ, ഞാൻ ആരോടും പറയില്ല. നിനക്ക് വല്ല ഭ്രാന്തുണ്ടോ? സത്യം പറയുമ്പോ മറ്റുള്ളവർക്ക് ഭ്രാന്തായിട്ടേ തോന്നും. മതി സത്യം പറഞ്ഞത്, പോയേ. ഇതുപോലുള്ള സത്യം മേലിലൂടെ മിണ്ടി പോരുത്. പോയേ, കയറി പോയേ. ഓ, എന്താ പെണ്ണ് പറഞ്ഞിട്ട് പോയത്? കേട്ടിട്ട് കൊതിയായിട്ട് പാടില്ല. കെട്ടിച്ചടിച്ചാവാൻ. റെഡി, 1 2 3 4. എന്താടാ ചായ റെഡി? റെഡി ആയെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവന്ന് സപ്ലൈ ചെയ്തൂടെ. സപ്ലൈ ചെയ്യാൻ നിന്റെ അമ്മായച്ചനോട് എന്ന് പറ. അവരെ കൊണ്ട് സപ്ലൈ ചെയ്യാൻ ഒക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഗോപാലകൃഷ്ണ, എന്താ മീര? എന്താ ഇങ്ങനെയൊക്കെ? ആരെങ്കിലും സപ്ലൈ ചെയ്താ പോരെ, ഞാൻ എടുത്തോണ്ട് വരാം. ഓക്കെ. കൊണ്ടുപോയി എല്ലാത്തിന്റെ അണ്ണാക്കിൽ ഒഴുകി. ചായ ഒഴിച്ചു വെച്ചേക്കുന്ന എടുത്തോണ്ട് പോവാൻ. നീ എന്തുവാ നോക്കുന്നത്? ഈ തീയാളുന്നത് നോക്കി നിൽക്കാൻ എന്ത് രസമാണല്ലേ. ആണാ, എങ്കിൽ നോക്കി നിൽക്കണ്ട, എടുത്തങ്ങ് വിഴുങ്ങിക്കോ. എനിക്കതിലും ഇഷ്ടം ഈ തീ എന്നെ വിഴുങ്ങുന്നതാ. എന്താ? എല്ലാ വേദനകളും ചാമ്പലാക്കുന്ന ഈ തീയിൽ ലയിച്ച് അതിന്റെ നാളമായി ആവിയായി അങ്ങ് ദൂരെ ആകാശത്തോളം ചെല്ലണം. എന്നിട്ട് ഈ ഭൂമിക്ക് മീതെ വെളുത്ത പഞ്ഞിക്കെട്ട് പോലുള്ള മേഘങ്ങളായി അങ്ങനെ ഒഴുകി നടക്കണം. എല്ലാവരും ചായ കുടിച്ചു കഴിഞ്ഞില്ലേ? വന്നേ, നമുക്ക് നോക്കാം. റെഡി. മീരയ്ക്ക് ക്ഷീണമൊന്നുമില്ലല്ലോ. ഏയ്, വണ്ടേ പറയണ കേട്ടോ. 1 2 3 4.
കളഞ്ഞില്ലേ കഞ്ഞിങ്കലം? അണ്ണാ ദേ ഇവിടെ എന്നാ, ഇങ്ങോട്ട് നോക്കണ്ടാ. ഇതേതായി കുരങ്ങച്ചൻ, നീ എന്തിനാണ് അവിടെ കയറിയിരിക്കുന്നത്? ഇങ്ങോട്ട് ഇറങ്ങു. ഇറങ്ങാൻ പറ്റൂല. ഇറങ്ങാൻ പറ്റൂലെന്നാ? ഇങ്ങോട്ട് ഇറങ്ങണം. ഡാൻസ് ഒന്ന് റിഹേഴ്സൽ ചെയ്യാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ ഓരോരോ പാര. അത് ചൊടിക്കണ അവന്റെ കാല്. അയ്യോ എന്റെ അമ്മോ. എന്റെ ദൈവമേ, ഈ പിച്ചക്കാരെല്ലാവരും കൂടി എവിടേക്ക് പോണേ? പിച്ചക്കാരന്റെ അപ്പൻ നടക്കണ. ആശാനെ, ഒരാളിപ്പ ഇങ്ങോട്ട് ഓടിയോ? ആ ഓടി ഓടി. ഗർവാസി ആശാന്റെ കാല് തല്ലി ഓടിച്ചോനല്ലേ? അതെ, നേരെ ഓടിയിട്ടുണ്ട്. ഇത്രയും പെട്ടെന്ന് പത്രത്തിൽ വന്നു. എന്നാന്ന് വായിച്ചേ, എങ്ങാട്ടാ ഓടിയെന്നറിയാല. എന്താണ് അവിടെ? ആശാനെ, ആശാന്റെ കാല് തല്ലി ഓടിച്ചത് പത്രത്തിൽ കിടക്കണം. എന്റെ ഞാൻ ഈ പത്രക്കാരെ കൊണ്ട് തോറ്റു. ഞാൻ എന്ത് ചെയ്യാണെന്ന് നോക്കി നടക്കുക. അവന്മാർ പത്രത്തിലിടാൻ. ആ പത്രത്തിന്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. പോടാ, പെട്ടെന്ന് പോയി അവനെ പിടിക്കേ. എന്താ പത്രം ഒന്ന് വായിച്ചിട്ട് തന്റെ കാര്യം. എടാ ഒന്ന് വായിക്കടാ, ഞാൻ കണ്ണാടി എടുത്തില്ല. ആദായ നികുതി ഇളവ് രാഷ്ട്രീയ രംഗത്ത് വരാൻ പറ്റി. ഇതെവിടെ കിടക്കുന്നു? എന്താണോ ഞെട്ടുന്നത്? ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. ആ എന്താ പെട്ടെന്ന് വായിക്കേ. ആ ആശാന്റെ കാൽ തല്ലി ഓടിച്ചു. ഫോട്ടോയുണ്ടല്ലോ. അയ്യോ, ഇത് ഇവന്മാരെപ്പെടുത്തു. കാല് തല്ലി ഓടിച്ച ഗോപാലകൃഷ്ണനോട് വിശാലഹൃദയനായ ആശാൻ ക്ഷമിച്ചിരിക്കുന്നു. അയ്യോ, ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയാൻ നീ ആരാടാ പന്നി? നമസ്കാരം. എന്തോ ഓടി വാടാ, ഓടി വാടാ. എന്തോ എല്ലാരും ഓടി വാ. വേണ്ട, ആരും വേണ്ട. ആ കാലുകൾ എന്റേതാണ്. നിന്ന് കഥാപ്രസംഗം നടത്താതെ തന്റെ കാല് തല്ലി ഒടുക്കണ. അയ്യോ എന്നെ കൊല്ലാ പോയ ആരെങ്കിലും ഓടി വരണേ. അയ്യോ ആരെങ്കിലും ഓടി വരണേ. എന്റെ കാല് ഉന്നെ തെറ്റിപ്പോയി. ആശാന് ഒന്ന് പിടിയടാ. അയ്യോ ഇങ്ങനെ അവനല്ലടാ ആശാനെ പിടിക്കണം. ഓ എന്റെ രണ്ടു കാല് തന്നെ ഒടിച്ച്. പെട്ടെന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോടാ. അയ്യോ ജീവിത താരകളെ, ഒരു തേനഴുമരുവികളെ, ഒഴുകി വരും നന്മകൾ തൻ ഒരു സുന്ദര ഗാനവുമാർ, നിറപറയും ദീപവുമാർ എതിരേൽക്കാം ഞങ്ങൾ താളമേളമോടെ നിന്നെ. മത്തായിച്ചോ, ഒരു കോള് വരുന്നുണ്ട്. കോളാ? ആ ഏതോ ബുക്കിംഗ് ആര് കാറി വന്ന് ചാടിയിട്ടുണ്ട്. ഇവനെ ആര് കാറി കയറ്റിയത്? ഇറങ്ങി വന്നാട്ടെ. എന്റെ അമ്മ, പാപികൾക്കു വേണ്ടി മുൾക്കിരീടവും ചുമന്നവൻ. എന്റെ അമ്മയും കൊണ്ട് വരുന്നു. എതിരേൽക്കാം ഞങ്ങൾ. ഇവിടെ വെച്ച് എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ, അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം മത്തായിച്ചനായിരിക്കും. ഇവിടെ വെച്ച് നിന്റെ അമ്മയ്ക്ക് എന്ത് സംഭവിക്കാൻ? ഞാൻ പറഞ്ഞില്ലേ, എന്റെ മുറപ്പെണ്ണിനെ ഞാൻ തട്ടിക്കൊണ്ടു വന്നതാണെന്ന്. എന്തിനു വേണ്ടിയാ മത്തായിച്ചേട്ടന്റെ ഈ നാടകസംഘം പൊളിയാതിരിക്കാൻ വേണ്ടി? അതിന് മാത്രം ഇവിടെ എന്തുണ്ടായത്? അതൊക്കെ ആ തെണ്ടി എന്റെ അമ്മയോട് പറഞ്ഞു കൊടുത്ത് അവളെ എങ്ങാനും കാണിച്ചു കൊടുത്താൽ എന്റെ അമ്മ ഹൃദയം പൊട്ടി മരിക്കും. അയ്യോ, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അവരും കാണില്ല, ഈ നാടകസംഘം കാണില്ല, മത്തായിച്ചേട്ടൻ കാണില്ല. മീരേ,
നിന്നെ സഹായിക്കാൻ നടന്നതിന് ഇപ്പൊ ഞാനാ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ആ ദുഷ്ടം പോയി ഹൃദ്രോഗിയായ എന്റെ അമ്മയെ വിളിച്ചോണ്ട് വന്നിരിക്കുക. നീ എന്റെ ആരുമല്ലെന്ന് തെളിയിക്കാൻ. നീ എന്റെ മുറപ്പെണ്ണാണ്, അമ്മാവന്റെ മകളാണെന്നൊക്കെ ഞാൻ നാഴികയ്ക്ക് 40 വട്ടം വെച്ച് കാച്ചുന്നത് നിനക്ക് വേണ്ടിയാ. നിന്നെ ഒരാളും നോക്കാണ്ടും ദേഹത്ത് കൈവയ്ക്കാതിരിക്കാനും വേണ്ടിയാ. ഇപ്പൊ ആ നുണകളൊക്കെ എന്റെ അമ്മ അറിഞ്ഞാലുണ്ടല്ലോ, ആ വിഷം എന്റെ അമ്മ ചങ്കു പൊട്ടി മരിക്കും. അങ്ങനെ ഒരു അപകടം ഇവിടെ സംഭവിക്കാതിരിക്കണമെങ്കിൽ നീ വിചാരിക്കണം. ഇനി നീ വിചാരിച്ചാൽ മാത്രമേ എനിക്കും എന്റെ അമ്മയ്ക്കും ഒരു ജീവിതമുള്ളൂ. നീ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്ന പെണ്ണ് ഏതാന്ന്? ഇതങ്ങനെ കുഴപ്പമുള്ള പെണ്ണൊന്നല്ല നിങ്ങളുടെ ആങ്ങളയുടെ, ഇവന്റെ അമ്മാവന്റെ മോളെ. അമ്മ എല്ലാം ഞാൻ പറയാം. നീ ഒന്നും പറയണ്ട, എനിക്കില്ലാത്ത ഏത് ആങ്ങളയുടെ ഏത് മകളാണെന്ന് പറഞ്ഞാ മതി. ഏതമ്മാവന്റെ ഏത് മോള്? അമ്മ അമ്മാവനെ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇവരതൊക്കെ അറിയണോ? ഇതൊക്കെ നമ്മുടെ കുടുംബ കാര്യങ്ങളല്ലേ. അമ്മഞ്ഞു വന്നേ, ഏതമ്മാവന്റെ ഏത് മോള്? നിനക്ക് ഞാൻ വെച്ചണ്ട പന്നി. ഈ അമ്മയുടെ ഒരു കാര്യം ശരിയാക്കി തരാട്ടോ. ശരിയാണ്, അമ്മയുടെ മകൻ ഒരു തെറ്റ് ചെയ്തു. അമ്മ അറിയാണ്ട് ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിച്ചു പോയി. ഒരു വലിയ കോടീശ്വരന്റെ കോടീശ്വരിയായ ഒറ്റ മകളെ. ഒടുവിൽ മറ്റൊരു കോടീശ്വരന്റെ മകനുമായി അവളുടെ കല്യാണം നിശ്ചയിച്ചപ്പോ അവൾ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയപ്പോ എനിക്ക് മറ്റു മാർഗമില്ലാണ്ടായി പോയമ്മേ. അവളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവളെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോന്നു. എന്റെ മുറപ്പെണ്ണാണെന്ന് നുണ പറഞ്ഞ് അവളെ ഇവിടെ താമസിപ്പിക്കേണ്ടിയും വന്നു. ഇതൊക്കെ അമ്മയോട് വന്ന് പറഞ്ഞാൽ അമ്മ ക്ഷമിക്കുമെന്നും അവളെ സന്തോഷത്തോടെ സ്വീകരിക്കുമെന്നും എനിക്കറിയാമായിരുന്നു. അതിനൊക്കെ സമയമാവട്ടെ എന്ന് വെച്ച് കാത്തിരിക്കുകയായിരുന്നു. പക്ഷെ അതിനു മുമ്പ് ഇനിയിപ്പോ അമ്മ എല്ലാം അറിഞ്ഞുപോയ സ്ഥിതിക്ക് എനിക്കൊന്നും പറയാനില്ല. ഇനി ഞാൻ എന്തൊക്കെ പറഞ്ഞാലും അതൊക്കെ കള്ളമായിട്ടേ അമ്മയ്ക്ക് തോന്നും. അതുകൊണ്ട് വേണ്ട, ഞാൻ അവളെ പറഞ്ഞു വിട്ടേക്കാം. അവൾ പോയി ജീവിക്കുകയോ മരിക്കുകയോ എന്ത് വേണമെന്നും ചെയ്തോട്ട്. എനിക്കെന്റെ അമ്മയാണ് വലുത്. അമ്മയുടെ മനസ്സ് വേദനിക്കുന്ന ഒന്നും അമ്മയുടെ മകൻ ചെയ്യില്ല. മീരേ, മീരേ, നിന്റെ പെട്ടിയും ബാഗൊക്കെ എടുത്തോ, പുറപ്പെടാം. ഇനി നീ ഇവിടെ താമസിക്കണ്ട, കാരണം എന്റെ അമ്മയ്ക്ക് നിന്നെ ഇഷ്ടമല്ല. അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ഞാൻ ചെയ്യില്ല. എളുപ്പമാവട്ടെ, വീട്ടിലോ ബസ് സ്റ്റാൻഡിലോ എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ കൊണ്ടാക്കാം. പോനെ, ധൈര്യത്തിലാ കുട്ടി, നീ ഇവന്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ടത്. അതും ആണുങ്ങൾ മാത്രമുള്ള ഒരു വീട്ടിൽ വന്ന് വെറും കഴുത്തായിട്ട് താമസിക്കുക, ചീത്തപ്പേരുണ്ടാവാൻ വേറെ വല്ലതും വേണോ? ദേ, നിങ്ങളോട് രണ്ടുപേരോടോ പറയുന്നത്, ഇനി ഇവളെ ഇങ്ങനെ ഇവിടെ നിർത്താൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് അവനെ കൊണ്ട് അവളെ കഴുത്തി താലിയേറ്റിപ്പിക്കണം. അതെ, ഈ കല്യാണം നീട്ടിക്കൊണ്ട് പോണില്ല. അമ്മ പറഞ്ഞാ പിന്നെ അതിനപ്പുറം ഇല്ല. ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ ഇവന്റെയും ഇവളുടെയും കല്യാണം. കംപ്ലീറ്റ് ചെലവും ഈ എന്റെ വക. പറയാൻ എന്ത് എളുപ്പമാണ്, കഴുത്തിൽ താലിയെട്ടിയാണോ നാടകം കളിക്കുന്നത്? അതുകൊള്ള, മീര പറഞ്ഞു കേട്ടാ തോന്നും മീരയ്ക്ക് മാത്രമേ പ്രശ്നമുള്ളൂ. ഈ താലി കെട്ടുന്ന എന്റെ ജീവിതമോ ആണ്ടാ മീര മനസ്സിലാക്കാത്തത്? മീരയ്ക്ക് വേണ്ടിയല്ലേ ഞാൻ എന്റെ അമ്മയോട് പോലും കള്ളം പറഞ്ഞത്. ആ കള്ളം വിശ്വസിച്ച് മീരയുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടണമെന്ന് എന്റെ അമ്മ ആഗ്രഹിച്ചു പോയതിൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് എന്റെ അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി
അതിനുവേണ്ടി മാത്രം മീരയുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയേ പറ്റൂ. ഇത് കഴിഞ്ഞാൽ ആരും കാണണ്ട മീര തന്നെ അതങ്ങ് അഴിച്ചു മാറ്റിയേക്കും, പ്രശ്നം തീർന്നല്ലോ. പിന്നെ ഇതിന്റെ പേരിൽ മീരയുടെ ശരീരത്തിൽ തൊടാനോ മീരയുടെ മേൽ അവകാശം സ്ഥാപിക്കാനോ ഞാൻ വരില്ല. വരില്ല എന്ന് പറഞ്ഞാൽ വരില്ല. ഇത് സത്യം, സത്യം, സത്യം. ഇപ്പൊ വിശ്വാസമായല്ലോ. ബാ ബാ ബാ, റെഡിയാവും, റെഡിയാവും, വന്നേ വന്നേ. വിശ്വാസമായില്ല അല്ലേ? ഞാൻ നിനക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം ഒരു ചെറിയ ഉപകാരമായിട്ടെങ്കിലും നിനക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നു നീ വിശ്വസിക്കണം. ഇതിൽ കൂടുതൽ പറയാനൊന്നും എനിക്കറിയില്ല. വളഞ്ഞ വഴികളൊന്നും ഞാൻ ശീലിച്ചിട്ടുമില്ല. മീര, സ്വന്തം മകന്റെ താലികെട്ട് കാണാൻ കൊതിച്ചു വന്ന ഒരു അമ്മയുടെ മൃതശരീരം കാണാനുള്ള ഗതികേട് എനിക്കുണ്ടാക്കരുത്. അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇതെന്തര ഏർപ്പാടാ? കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായില്ലേ, എന്നിട്ട് ഇപ്പോഴും നീ ഇവിടെയും അവൾ അവിടെയാണ് കിടക്കുന്നത്. പോയി അവിടെ മുറി കിടക്കണ. എന്നിട്ട് എന്തിനാ? നിനക്ക് ഒളിഞ്ഞു നോക്കാനല്ലേ? അങ്ങനെ ഇപ്പൊ നീ ഞങ്ങളുടെ സീൻ കാണണ്ട. മത്താചേട്ടോ എന്താടാ തുടങ്ങിയ പിന്നെയും? ഇവനെ നോക്കിയേ, ഇവന്റെ കല്യാണം ശരിക്കുള്ള കല്യാണമായിരുന്നു എന്ന് എനിക്ക് സംശയമുണ്ട്. അല്ലെങ്കിൽ ആ പെണ്ണിനെ അവിടെ തനിച്ചാക്കിട്ട് ഇവന് ഇവിടെ വന്ന് കിടക്കുന്ന എന്തിനാ? ശരിയാണല്ലോ, നിനക്ക് അവിടെ പോയി സുഖമായിട്ട് കിടന്നൂടാ ഗോപാലകൃഷ്ണ. ഓ, ആ സുഖം ഞാൻ വേണ്ടെന്ന് വെച്ചു. നിങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ദുഃഖിച്ചു കഴിയുമ്പോ ഞാൻ മാത്രം സുഖിക്കുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ നീ എന്തിനാണ് ഒരു ത്യാഗം ചെയ്യണേ? എഴുന്നേൽക്കടാ, എടാ ഇങ്ങോട്ട് എഴുന്നേൽക്കാൻ. മത്തായിച്ചേട്ടാ, ഞാനൊന്ന് പറയട്ടെ, തൽക്കാലം ഞങ്ങൾക്ക് കുട്ടികൾ വേണ്ട. ഒരു കൊല്ലം കഴിഞ്ഞിട്ട് മതിയെന്നാ ഞങ്ങളുടെ തീരുമാനം.
എടാ കാട്ടു പോത്തെ, ഇപ്പൊ പോയി കിടന്നാലേ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് കുട്ടികളുണ്ടാവുള്ളൂ, അല്ലാണ്ട് നാളെ കാലത്തൊന്നും കുട്ടികളുണ്ടാവില്ല. ബാലശ പിടിച്ചേ, പിടിക്ക് പിടിക്ക് പിടിക്ക്. എന്തോ ചെയ്യാൻ പോകും വീണു. ഓക്കെ, ഇവന് ചിലപ്പോ കുടുംബാസൂത്രണത്തിൽ ചിലപ്പോ ഗവൺമെന്റിൽ നിന്ന് കാശ് വിട്ടുട്ടോ. കാണിക്കുന്ന അതിന് വേണം കേട്ടോ. എന്താ ഇത്? മര്യാദ കട്ടിൽ ഇങ്ങോട്ട് കൊണ്ടുവരണോ വരണോ? ബാലകൃഷ്ണ, ഇത് നല്ല ഐശ്വര്യമുള്ള കട്ടല. എന്റെ അപ്പാപ്പൻ ഇതുമ്പോ കിടന്നിട്ട് മൂന്നാം ദിവസം തട്ടിക്കും. ഇതെന്താ ഇങ്ങോട്ട് പിടിച്ചോണ്ട് വരുന്നത്? ഇതെന്താണെന്ന്? കട്ടില് കണ്ടൂടെ അങ്ങ് മാറി കൂട്ടി. ഇതെന്തിനാ ഇവിടെ കൊണ്ടിടുന്നത്? ഇന്നു മുതൽ ഈ കട്ടിലുള്ള സ്ഥാനം ഇവിടെയാ. ഇവിടെ ഒരു കട്ടിലുണ്ടല്ലോ, പിന്നെന്തിനാ ഇത്? അത് തന്റെ കട്ടില്. ഇതേ കിടക്കണ്ട ആൾ ഇപ്പൊ വരും. ആര്? നീ രണ്ട് വിരിച്ചേ. ചോദിച്ചത് കേട്ടില്ലേ, ആരെവിടെ വന്ന് കിടക്കാൻ പോകുന്നേന്ന്? ചൂടാവല്ലേ സിസ്റ്ററെ, ഞാനല്ല, പോരെ. ഇന്നു മുതൽ നിങ്ങൾ രണ്ടല്ല ഒന്നാ. അയ്യേ, നീ എന്തിനാണ് ഇവിടെ വട്ടം കറങ്ങി നിൽക്കണേ? നാണാവില്ലേ? മത്തച്ചേട്ടാ ബാൽ അടച്ചുകളല്ലേ? ഓ, അടച്ചു കളഞ്ഞു. മത്തച്ചേട്ടാ പുറത്തുനിന്ന് കുറ്റിയിട്ടേക്കല്ലേ? കുറ്റിയൊന്നും ഇട്ടിട്ടില്ലടാ. അയ്യോ, കുറ്റിയിട്ട് കളഞ്ഞു. ഇതാ ചെറിയ കാര്യം മതി, മത്തച്ചേട്ട ഉടനെ കുറ്റിയിട്ട് കളയും. മത്തച്ചേട്ടാ, മത്തച്ചേട്ടാ സോറി ഉണ്ട് കേട്ടോ. എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നു? ഞാനല്ലല്ലോ, അവരല്ലേ എന്നെ കൊണ്ടു തള്ളിയത്. ഏതായാലും അവരുടെ മനസ്സിലിരിപ്പൊന്നും നടക്കാൻ പോകുന്നില്ല. അയ്യോ, നാണം നാണം നാണം. പകുതി കുടിച്ചിട്ട് ബാക്കി പകുതി ആ കുട്ടിക്ക് കൊടുത്തേക്ക്, പിന്നെ ബാക്കി ഉണ്ടെങ്കിൽ നടക്കാത്ത കുടിക്കും. മത്തച്ചേട്ടാ, ഓ പിന്നെ അടച്ച് കുറ്റിയിട്ടല്ലോ. ഇത് വലിയ ശല്യമായല്ലോ. ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് അവന്മാരുടെ വിചാരം. അതിന് വേറെ ആളെ നോക്കണം. മീര പേടിക്കണ്ട, കട്ടിലി സൗകര്യമായിട്ട് കിടന്നോളൂ. ഞാനിവിടെ അറ്റത്ത് ഒതുങ്ങി കിടന്നോളാം. പോരെ. വേണ്ട, കട്ടിലി സാറ് തന്നെ വിസ്തരിച്ച് കിടന്നോളൂ. ഓക്കെ, മീരയ്ക്ക് മീരെ വിശ്വാസമില്ലെങ്കിൽ വേണ്ട, പക്ഷെ എനിക്ക് എന്നെ നല്ല വിശ്വാസമാണ്. ഇനി മീരയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായാലും ഞാനത് തടയും. ഗുഡ് നൈറ്റ്. ഞാനങ്ങനെ ഇവിടെ വന്നു, ആരാ എന്നെ പൊക്കിയെടുത്ത് ഇവിടെ കൊണ്ട് കിടത്തിയത്? നീയാണോ? മതി, അഭിനയിച്ചതും പച്ചപ്പാവൻ ചമഞ്ഞതും ഒക്കെ ചതിയനാണ് നീ, കൊടും ചതിയൻ. മീര, ബഹളം ഉണ്ടാക്കരുത് പ്ലീസ്. അപ്പുറത്ത് അവരൊക്കെ ഉണ്ട്, അവരൊക്കെ കേക്കട്ടെ സത്യം എന്താണെന്ന് അവരറിയട്ടെ.
നിങ്ങൾ ചെയ്ത വൃത്തിയേടുകളൊക്കെ ഇവിടെ എല്ലാവരും അറിയട്ടെ. അതിന് ഞാൻ എന്ത് വൃത്തിയേടിയതെന്ന് ഉറക്കത്തിൽ അറിയാവുന്ന കെട്ടിപ്പിടിച്ചു. അപ്പൊ നീ എന്നെ ഉറക്കത്തിൽ കെട്ടിപ്പിടിച്ചോ? അത് ഞാൻ ക്ഷമിച്ചില്ല. അതുപോലെ ഞാനും ഒന്ന് അറിയാണ്ട് ചെയ്തു പോയതാ. അറിയാണ്ടാണല്ലേ? നീ അറിയാണ്ട് ചെയ്തതാണല്ലേ? എന്തായി കാണിക്കുന്നത്? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ എന്റെ ശരീരത്തിൽ തൊട്ടുപോരുതെന്ന്, തൊടാൻ ഞാൻ സമ്മതിക്കില്ല എന്ന്. എന്നിട്ടും നീ ഇതല്ലേ? ഈ ചരട് എന്റെ കഴുത്തിൽ കെട്ടിയ അധികാരത്തിലല്ലേ നീ എന്നെ തൊട്ടത്? ആ അധികാരം ഞാനിപ്പൊ തന്നെ അവസാനിപ്പിച്ചേക്കാം. കൈയെടുക്ക്. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. പൊട്ടിക്കരുത്. കൈയെടുക്കാനാ പറഞ്ഞത്? പൊട്ടിക്കരുതെന്നാ പറഞ്ഞത്? പൊട്ടിക്കും, പൊട്ടിക്കുന്നു പറഞ്ഞു. നിന്നെ തല്ലുകയല്ല, കൊന്നു കുഴിച്ചു പൂടുക വേണ്ടത്. ഇനി ആ താലിയിലെങ്ങാനും തൊട്ടാലുണ്ടല്ലോ കൊന്നുകളയും. ഞാൻ വേണ്ട, നീ എന്നെ കൊല്ലണ്ട. ഞാൻ ചാവല്ല നിനക്ക് വേണ്ടു. ഞാൻ ചത്തോളാം, ഞാൻ തന്നെ ചത്തോളാം. ഓ, എവിടെയെങ്കിലും പോയി ചാവ്. കാണിച്ചുതരാം, എല്ലാത്തിനും ഞാൻ കാണിച്ചുതരാം. എന്റെ ശവത്തിന് നിങ്ങളെ കൊണ്ടൊക്കെ ഞാൻ സമാധാനം അറിയിക്കും. നോക്കിക്കോ. അയ്യോ, അവള് ചാടും, അവൾ ഉറപ്പായിട്ട് കയറ്റി ചാടും. മീരെ, മീരെ, മോളെ ഞാൻ പറയണത് കേട്ടോ. ഞാൻ പറഞ്ഞത് മോളെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെണ്ണെ മര്യാദ കേൾക്കാൻ പറ്റിയല്ലേ. അയ്യോ മീനെ, ബാലേഷ്ണം പൊക്കട. ആ പെൺകുട്ടിയുടെ ഭർത്താവ് ആരാ? ദേ ഇവനാ ഗോപാലകൃഷ്ണൻ. ഇരിക്കൂ. ഗോപാലകൃഷ്ണൻ ഭാര്യയുമായിട്ട് സ്ഥിരം വഴക്കൂടാറുണ്ട് അല്ലേ? ഇല്ല. ഇങ്ങനെ ഒരു സംഭവം ഇതാദ്യമായിട്ടാ? അല്ലല്ലോ ഗോപാലകൃഷ്ണ, റോഡിൽ കിടന്ന് നിങ്ങൾ ഒരിക്കൽ വഴക്കൂടിയിട്ടില്ലേ? എന്നിട്ട് ഈ എന്റെ കാറിന്റെ മുമ്പിൽ ചാടി അവൾ ചാടാൻ ശ്രമിച്ചില്ലേ? അതെപ്പോ? അതൊക്കെ ഉണ്ട് കല്യാണത്തിന് മുമ്പാ. അപ്പൊ അവൾ ഇങ്ങനെ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുന്നത് ഇതാദ്യമായിട്ടല്ല. അല്ല, അതുമാത്രമല്ല, ഒരിക്കൽ അവൾ എന്നോടും പറഞ്ഞിട്ടുണ്ട്, അടുപ്പിലാളുന്ന തീ നോക്കി നിൽക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചപ്പോ തീ ചാടി മരിക്കുന്നത് അവൾക്ക് ഇഷ്ടമെന്ന്. ആ, അത് അവൾ എന്നോടും പറഞ്ഞിട്ടുണ്ട്, അവൾക്ക് കെഞ്ചി ചാടി മരിക്കാൻ ഭയങ്കര കൊതിയാണെന്ന്. അപ്പോ എന്റെ ഊഹം ശരിയാണ്. ഷീ ഈസ് അബ്നോർമൽ. അപ്പോ എന്റെ ഊഹം ശരിയാണ്, അവൾക്ക് ഭ്രാന്താണല്ലേ? ഭ്രാന്തെന്ന് പറയാൻ പാടില്ല, ഒരു തരം മാനസിക രോഗം. ആത്മഹത്യാ പ്രവണതയുള്ള ഒരു മാനസിക രോഗി, ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ എ സൂയിസൈഡ് മാനിയാക്. മരണം സ്വയം വരിക്കുക, ആ മരണത്തിലൂടെ മറ്റുള്ളവരോട് പ്രതികാരം ചെയ്യുക, അതാ അവളുടെ ഉദ്ദേശം. അല്ലെങ്കിൽ അവൾ ഇങ്ങനെ ഒരു കത്തെഴുതി എപ്പോഴും കൂടെ കൊണ്ട് നടക്കേണ്ട കാര്യമില്ലല്ലോ. ഇതെനിക്ക് അവളുടെ കയ്യിൽ നിന്ന് കിട്ടിയതാ. ഇതിൽ എന്താ എഴുതിയിരിക്കുന്നതെന്ന് ഞാൻ വായിക്കാം. പ്രിയപ്പെട്ട അച്ഛന്, ഞാൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. എന്റെ മരണം അതേത് നിമിഷത്തിലും സംഭവിക്കാം. അങ്ങനെ സംഭവിച്ചാൽ അച്ഛൻ അറിയണം അതൊരു കൊലപാതകമാണെന്ന്. എന്റെ ഭർത്താവാണ് എന്നെ കൊന്നിരിക്കുന്നതെന്ന്. അച്ഛന്റെ മകൾ മീര. എന്ത് പണ്ടാരത്തിനാടാ ഇവിടെ ഇതിനെങ്ങനെ കൊണ്ട് കളിച്ചിരിക്കുന്നത്? എവിടെങ്കിലും കൊണ്ടുപോയി കളയുണ്ട് അതിന്? കളയേ, എവിടെ കൊണ്ട് കളയാൻ? കളയാൻ അവള് പൂച്ചക്കുട്ടിയും പട്ടിക്കുട്ടിയൊന്നും അല്ല, ഇവന്റെ ഭാര്യയാ. നീ ഇത് അനുഭവിക്കണോടാ, ആയുഷ്കാലം മുഴുവനും നീ ഇത് അനുഭവിക്കണം. മതിയുടെ ശവത്തി കുത്തിയത് കുത്തും.
ഈ ശവത്തിൽ ഞാൻ ഇനിയും കുത്തും. എന്നെ അത്രയ്ക്ക് കുത്തിയിട്ടുണ്ട് വൻ. എന്റെ നായകൻ തട്ടിയെടുക്കാല്ലേ മത്തായിച്ചാട്ടാ ഇവന് ഈ അക്രമം മുഴുവൻ ചെയ്തത്. വഴീനങ്ങാണ്ട് ഒരു ഭ്രാന്തി പെണ്ണിനെയും പിടിച്ചോണ്ട് വന്നിട്ട് എന്റെ അമ്മാവന്റെ മകളാണ്, മുറപ്പെണ്ണാണ്, നിനക്ക് എന്തോരം അഹങ്കാരം ഉണ്ടായിട്ട് വേണം ആ ഭ്രാന്തി പെണ്ണിന്റെ എഴുതി താലി വരെ കെട്ടില്ലേ നീ. എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞ അവള് പോവോ? ഒഴിഞ്ഞു പോടോ അവള്. അവൾ അങ്ങനെ ഒന്നും ഒഴിഞ്ഞു പോവില്ല മത്താ. ഇവനെ കൊണ്ട അവള് പോവും. നീ ഇതൊന്നും കേൾക്കണില്ലേ? കേക്കായിരിക്കാൻ അവന്റെ ചവിട്ടി പഞ്ഞു വെച്ചേക്ക്. അവനോടല്ല പറഞ്ഞത്, മാതാവിനോടാ. ഓഹോ, മാതാവിനോടും കർത്താവിനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ ഓരോരുത്തരുടെ വിധിയാ, അതിനി നമ്മളായിട്ട് തടയാതിരുന്നാ മതി. വിധിയ? എന്ത് വിധി? എടാ ഗോപാലകൃഷ്ണ, നീ പേടിക്കണ്ട, നീ അവളെ ഇവിടുന്ന് പറഞ്ഞുവിട്, ബാക്കി കാര്യം ഞാൻ ഏറ്റുന്നു. ഏറ്റല്ലോ. ഒടുക്ക അവൾ എവിടെങ്കിലും ചാടി ചത്തിട്ട് ശവം കൊണ്ട് പോലീസുകാർ വരുമ്പം അതും കൂടെ അങ്ങ് ഏറ്റോണം. എന്റെ മത്തായിച്ചേട്ടാ ഇവൻ അവളുടെ കഴുത്തിൽ താലി കെട്ടി പോയില്ലേ? ആ താലി അവളുടെ കഴുത്തിൽ കിടക്കുന്നിടത്തോളം കാലം അവൾ ഭാര്യയും ഇവൻ അവളുടെ ഭർത്താവുമാ. അവൾക്കിനി എന്ത് സംഭവിച്ചാലും അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം ഇവനാ. അത് നേരാണല്ലോ. അപ്പൊ ഇനി എന്താ ഒരു മാർഗം? ഒറ്റ മാർഗമേ ഉള്ളൂ. ഇവന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഇവൻ കെട്ടിയ താലി ഇവൻ തന്നെ പൊട്ടിക്കണം. കണ്ട, അതവന് സമ്മതമല്ല. ഇതാ ഞാൻ പറഞ്ഞത്, ഓരോരുത്തരുടെ വിധിയെ അനുഭവിക്കട്ടെ എന്ന്. എടാ, നീ ഇത് പൊട്ടിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാനത് പൊട്ടിച്ച് വലിച്ചെറിയും. പൊട്ടിക്കാന്ന് പറയടാ. എടാ പറയാൻ. എന്ത്? പൊട്ടിക്കണോ മത്തായിച്ചേട്ടാ? ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട്. ഇനി എന്തോന്ന് ആലോചിക്കാൻ, നീ അങ്ങോട്ട് ചെന്ന് പൊട്ടി ചെല്ലേ. ചെല്ലാൻ തിരിഞ്ഞു കളഞ്ഞ് പോവാ, പോയി പൊട്ടിരാ.
ആയുസിന്റെ വലിപ്പം കൊണ്ട് മാത്രമാ ഇത്തവണയോട് രക്ഷപ്പെട്ടത്. പിന്നെ മറ്റൊരൽഭം കൂടി, ഒരുപക്ഷെ ഷോക്കേറ്റതുകൊണ്ടാ. എന്തായാലും അവളിപ്പോ തികച്ചും നോർമലാ. എന്തെങ്കിലും അസുഖം ഉണ്ടായിരുന്നതിന്റെ ഒരു ലക്ഷണവും ഇപ്പൊ അവളില്ല. ഡോക്ടർ, ആ കുട്ടിക്ക് ഭർത്താവിനെ കാണണമെന്ന്. വരൂ, അകത്തേക്ക് വരൂ. എവിടെ ഡോക്ടർ? എന്റെ ഭർത്താവ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എവിടെ? മാറിയിട്ടില്ലട ഗോപാലകൃഷ്ണ ഭ്രാന്ത് മൂത്തട മൂത്തു. വിളിക്കൂ ഡോക്ടർ, അദ്ദേഹത്തോട് ഇങ്ങോട്ട് വരാൻ പറ ഡോക്ടർ. മീര, എന്തായത്? ഞാനല്ലേ നിന്റെ മുമ്പിൽ നിൽക്കുന്നത്. നിങ്ങൾ ആരാ? ഞാൻ ആരാണെന്നോ? ഞാൻ ഗോപാലകൃഷ്ണൻ. ഗോപാലകൃഷ്ണനോ? ഏത് ഗോപാലകൃഷ്ണൻ? നിന്റെ ഭർത്താവ് ഗോപാലകൃഷ്ണൻ. ഇതല്ല എന്റെ ഭർത്താവ്. ഇതല്ല മീര, ഞാനാ നിന്റെ ഭർത്താവ്. നിന്റെ കഴുത്തിൽ ഞാൻ കെട്ടിയ താലിയാ കിടക്കുന്നത്, നോക്ക്. അയ്യേ, ഇത് ഇതെങ്ങനെ എന്റെ കഴുത്തിൽ വന്നത്? ആരോട് ചോദിച്ചാ ഇതെന്റെ കഴുത്തിൽ കെട്ടിയത്? ആരാ കെട്ടിയതെന്ന്? ബാലകൃഷ്ണ നമ്മള് രക്ഷപ്പെട്ടടാ. ഷോക്കടിച്ചപ്പോ അവളെല്ലാം മറന്നടാ. അവൾക്കൊന്നും ഓർമ്മയില്ല. മിണ്ടായിരിക്കേ. മീരെ, സത്യം പറ, നിനക്കൊന്നും ഓർമ്മയില്ലേ? ഞങ്ങൾ ആരെയും നിനക്ക് ഓർമ്മയില്ലേ? ഇല്ല. നീ മീര, അത് ഓർമ്മയുണ്ടല്ലോ. ഞാൻ മാന്നാർ മത്തായി, ഇവൻ ബാലകൃഷ്ണൻ, ഇത് നിന്റെ ഭർത്താവ് ഗോപാലകൃഷ്ണൻ. എന്റെ ഭർത്താവ് ഗോപാലകൃഷ്ണൻ അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഡോക്ടർ, സത്യമായിട്ട് ഇയാൾ എന്റെ ഭർത്താവല്ല. എന്റെ ഭർത്താവിന്റെ പേര് ഗോപാലകൃഷ്ണൻ ഒന്നുമല്ല, മഹേന്ദ്രവർമ്മ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. മഹേന്ദ്രവർമ്മ. ബാംഗ്ലൂരിൽ മീര ഗാർമെന്റ്സ് എന്ന എക്സ്പോർട്ടേഴ്സ് ഉടമ മഹേന്ദ്രവർമ്മയാണ് എന്റെ ഭർത്താവ്. പോലും തികയുന്നതിന് മുമ്പ് എനിക്ക് അവളെ നഷ്ടപ്പെട്ടത് ബാംഗ്ലൂർ. ഒരു ദിവസം ഞങ്ങൾ താമസിക്കുന്ന ഫോർത്ത് അവന്യൂവിൽ എനിക്കൊരു എഴുത്തെഴുതി വെച്ചിട്ട് അവളെ പ്രത്യക്ഷയായി. അവൾ മരിക്കാൻ പോവാണെന്നും അവളുടെ മരണത്തിന് ഉത്തരവാദി അവളുടെ അച്ഛനുമ്മയാണെന്ന് പറയുന്ന കത്തിൽ. അതുപോലെ തന്നെ ഒരു കത്ത് അവൾ അവളുടെ അച്ഛനുമ്മയ്ക്ക് അയച്ചിരുന്നു. അതിൽ അവളെ ഞാൻ കൊല്ലാൻ ശ്രമിക്കുകയാണെന്നും കൊന്നിട്ട് അത് ആത്മഹത്യയാക്കാൻ നോക്കുകയാണെന്നും ആയിരുന്നു. വികലമായ അവളുടെ മനസ്സിന്റെ പ്രതികാരങ്ങളായിരുന്നു അതല്ല. പക്ഷേ അവളുടെ അച്ഛനുമ്മയ്ക്ക് അവളുടെ അസുഖം മനസ്സിലായില്ല. അവളെ കാണാതായപ്പോ അവരാ എഴുത്ത് വിശ്വസിച്ചു. അവർ അവിടെ ഇരുന്നുകൊണ്ട് ഇവിടെ എനിക്കെതിരെ പോലീസിൽ പരാതി കൊടുത്തു. അവരുടെ മകളെ സ്വത്തിന് വേണ്ടി ഞാൻ കൊന്നു കുഴിച്ചു കൂടി അത്രേ. തെളിവിനായിട്ട് അവളുടെ ആ എഴുത്തു. ഇപ്പൊ എനിക്ക് തിരിച്ചുകിട്ടിയിരിക്കുന്നത് എന്റെ ഭാര്യയല്ല, എന്റെ ജീവിതം തന്നെയാ. ഈ നന്ദിയും കടപ്പാടും
എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല ഡോക്ടർ. നന്ദിയും കടപ്പാടും ഒക്കെ എന്നോടല്ലേ, ദേ ഈ നിൽക്കുന്ന ഇവരോടാ വേണ്ടത്. എനിക്ക് നിങ്ങളാരെ അത്ര പരിചയമില്ല, പക്ഷേ നിങ്ങളെപ്പോലെ നല്ല മനുഷ്യരുടെ കയ്യിൽ വന്നു ചേർന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് എന്റെ ഭാര്യ തിരിച്ചു കിട്ടിയത്. ഒരിക്കലും ഒരിക്കലും ഞാനൊന്നും മറക്കില്ല. ഇന്നും നാളെയും ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. അവളുടെ അച്ഛനും അമ്മയും ഇവളെ തിരിച്ചു കിട്ടി അറിഞ്ഞ് നാളെ ഓസ്ട്രേലിയയിൽ നിന്ന് വരുന്നുണ്ട്. അവർ വന്നു കഴിഞ്ഞാൽ നേരെ ചെങ്ങന്നൂർക്കായിരിക്കും പോവാ. അവിടെ അവരോടൊപ്പം കുറച്ച് ദിവസം താമസിച്ചിട്ടേ പിന്നെ ബാംഗ്ലൂർക്ക് മടങ്ങും. മഹേന്ദ്ര, എന്താ ഇത്? എത്ര നേരം ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യുന്നു. എന്താ പോണ്ടേ? പോയേക്കാം. ഓക്കെ, കാണാം. താങ്ക് യു. ശരി, യാത്ര വന്നിട്ട് വരും. ഡോക്ടർ പറഞ്ഞു നിങ്ങളെയൊക്കെ ഞാൻ വല്ലാണ്ട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്ന്. ഒന്നും ഓർമ്മയോട് കൂടിയല്ല, ഒക്കെ എന്റെ രോഗത്തിന്റെ ഭാഗമായിട്ട് കണ്ട് പൊറുക്കണം, എല്ലാം മറക്കണം. വരട്ടെ. ഗോപാലകൃഷ്ണ എന്റെ കഴുത്തി കെട്ടിയ ആ താലി ഞാൻ തിരിച്ചു തരുന്നില്ല, അതെന്റെ കയ്യിലിരിക്കട്ടെ. ഓർമ്മയിലില്ലാത്ത എന്റെ അഭ്രാന്തൻ നാളുകളുടെ ഓർമ്മയ്ക്കായിട്ട്. കൊഴിഞ്ഞ കൂടിനുള്ളിൽ വീണുടഞ്ഞ മോഹം കൂട്ടിവച്ചതാരോ, മോഹമുള്ളു കൊണ്ടു നെഞ്ചിൽ ഏറ്റമുറിപ്പാടിനുള്ളിൽ നൊമ്പരങ്ങൾ മാത്രം നീക്കിവച്ചതാരോ. അമ്മ മനം തേങ്ങും തുടർക്കഥയോ, കൺമണിയെ തേടും കടങ്കഥ. എന്തൊരു സ്നേഹം! ഈ സ്നേഹം കണ്ടിട്ടാന്ന് തോന്നണ ഹിന്ദിക്കാര് ദോസ്തിനുള്ള പടം പിടിച്ചത്. ഹലോ, ഞാൻ മീരയാണ്. ഗോപാലകൃഷ്ണൻ അല്ലേ അവിടെ? എനിക്ക് ഗോപാലകൃഷ്ണൻ ഒന്ന് കിട്ടണം. അയ്യോ, ഗോപാലകൃഷ്ണ എഴുന്നേ, അവൾക്ക് പിന്നെ മൊട്ടളിയെന്ന് തോന്നണേ. ഡേ, അവൾ ഫോണിലൂടെ വിളിക്കുന്നു. ആ മീര, ഹലോ. ഗോപാലകൃഷ്ണ, ഗോപാലകൃഷ്ണൻ എത്രയും പെട്ടെന്ന് ഇവിടെ വരണം. ഇപ്പൊ തന്നെ എന്നെ കൊണ്ടുപോകണം. എനിക്ക് ഗോപാലകൃഷ്ണനോട് ജീവിച്ചാ മതി. എനിക്ക് ഇയാളെ വേണ്ട, ഞാൻ ഇയാളെ കൂടെ ജീവിക്കില്ല. മീരേ, നീ എന്തായി പറയുന്നത്? അയാളുടെ ഭാര്യയാണ് നീ, നീ അയാളുടെ കൂടെ ജീവിക്കേണ്ടവളാണ്. ഞാൻ നിന്റെ ആരുമല്ല. ഗോപാലകൃഷ്ണൻ വരുന്നുണ്ടോ ഇല്ലയോ? ഇല്ലെങ്കിൽ ദേ കയ്യിൽ പെട്രോളും തീപ്പെട്ടുമായിട്ട് നിന്നാ ഞാൻ വിളിക്കുന്നത്. ഈ പെട്രോൾ ഞാൻ എന്റെ ശിരസിലൂടെ ഒഴിക്കും, എന്നിട്ട് സ്വയം കത്തിച്ചാമ്പലാവും. മീരേ, അരുത്, ഒന്നും കാണിക്കരുത്. ഞാനാ പറയുന്നത്? ഒന്നും പറയണ്ട. ഗോപാലകൃഷ്ണൻ വന്നില്ലെങ്കിൽ, അരമണിക്കൂറിനുള്ളിൽ വന്നിട്ടില്ലെങ്കിൽ ഞാൻ ചത്തുകളയും. സത്യമായിട്ട് പെട്രോൾ ഒഴിച്ച് തീ വെച്ച് ഞാൻ ചത്തുകളയും. ഹലോ, ഹലോ, ഹലോ. മീരേ, വാതിൽ ഓർക്ക. മീരേ, മീരേ, ഞാനാ പറയുന്നത് വാതിൽ ഓർക്കാൻ. മീരേ, വാതിൽ ഓർക്കാൻ. മീര, 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 മീര,
പ്ലീസ്. ബാലകൃഷ്ണ, നീ ഒന്ന് ഇറങ്ങി അന്വേഷിച്ചേ ഈ മാംഗ്ലൂർ മലയാളി സമാജം എവിടെയാണെന്ന്. ഞാൻ അപ്പോഴേ പറഞ്ഞതാ, ഈ ഭാഷ അറിയാൻ വയ്യാത്ത നാട്ടിലൊന്ന് നാടകം ബുക്ക് ചെയ്യണ്ടാന്ന്. അതിന് ഭാഷ അറിയാത്തവരുടെ മുന്നിലല്ലോ നാടകം കളിക്കണേ, ഇവിടുത്തെ മലയാളികളുടെ മുന്നിലല്ലേ. ഈ വഴി അന്വേഷിക്കാൻ പോയവൻ എവിടെ പോയി? ചത്താ മത്തച്ചേട്ടാ, ഗോപാലകൃഷ്ണ മത്തച്ചേട്ടൻ ഞാൻ കണ്ടു. ഗോപാലകൃഷ്ണ ഞാൻ കണ്ടാ. കണ്ടെങ്കിൽ കിടന്ന് ചാടന അങ്ങോട്ട് പോയാ പോരെ. അതല്ല മത്തച്ചേട്ടാ, ഞാൻ അവളെ കണ്ടു, നമ്മുടെ മീരെ. മീരെ? ഞാൻ അവളെ നേരിട്ട് കണ്ടു. അതെങ്ങനെ ചത്തുപോയ മീരെ നീ നേരിട്ട് കാണുന്നത്? എടാ, അവൾ ചത്തിട്ടില്ലടാ, അവൾ ജീവിച്ചിരിപ്പുണ്ട്. നിനക്ക് തലക്ക് ഭ്രാന്താ? എന്റെ മത്തച്ചേട്ടാ സത്യമായിട്ട് അവൾ ചത്തിട്ടില്ലെന്ന് ഞാൻ അവളെ മീരെ എന്ന് വിളിച്ചപ്പോ തിരിഞ്ഞു നോക്കി. എന്നിട്ട് ഒറ്റ ഓട്ടം ഞാൻ അവളെയും കണ്ട്, അവൾ എന്നെയും കണ്ട്. അവളുടെ പിന്നാലെ പോയി അവൾ നിൽക്കുന്ന സ്ഥലവും കണ്ടുപിടിച്ചിട്ട് ഞാനിപ്പോ ഇങ്ങോട്ട് വരുന്നത്. വാ വേഗം വാ, കാണിച്ചു തരാം. വാ. കന്യാസ്ത്രീ അല്ല മത്തായിച്ചേട്ടാ, അതൊരു മുസ്ലിം സ്ത്രീയാ. ഇവന്റെ തലയ്ക്ക് ഓളാണ് മത്തായിച്ചേട്ടൻ വന്നേ. നീ നിക്ക്, അത് അവളാണല്ലോ, ഞാൻ കാണിച്ചു തരാം. ബാലകൃഷ്ണ ഞാൻ കണ്ടതല്ലേ, നിങ്ങൾ വാ, ഇങ്ങോട്ട് വാ. വണ്ടി വിട്ടോളോ, ഹിന്ദിക്കാരന്മാരെ ടെൻഷൻ ഉണ്ടോ?
എന്താ പിശാച്ച് ഉറക്കത്തിൽ കിടന്ന് നിലവിളിച്ച് മനുഷ്യരെ പേടിപ്പിക്കുന്നത്? ആര് നിലവിളിച്ച്? നീയല്ലോടെ നിലവിളിച്ച് എന്നെ പേടിപ്പിച്ചത്? ഞാനാ ആരെങ്കിലും കൊല്ലാൻ വന്നോ? ഇങ്ങനെ നടന്ന് കാണാൻ ഞങ്ങളുടെ പ്രാണം പോയനല്ലോ. എന്താ എന്താന്ന്? പുറത്ത് 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 വല്ല തേളും കുത്തിയിട്ടുണ്ടോ? എന്റെ പുറത്തല്ലട, വീടിന്റെ പുറത്ത്. വീടിന് പുറത്ത? വീടിന് പുറത്ത് എന്തോന്ന്? ഇതാരായി വാതിൽ തുറന്നിട്ടിരിക്കുന്നത്? പ്രേതം. പ്രേതോ? ചത്തുപോയ മീരയുടെ പ്രേതം. എനിക്ക് ഈ പ്രേതത്തിലും പിശാചിലും ഒന്നും വിശ്വാസമില്ല. വിശ്വാസം ഇല്ലാത്തവർ നോക്കിയാൽ കാണൂല, അതാണ് ശാസ്ത്രം. ശാസ്ത്രം അങ്ങോട്ട് ഇറങ്ങി നോക്കണം പുല്ലേ. പേടിത്തൊണ്ടന്മാര് ഇങ്ങോട്ട് വരാൻ. എവിടെ എവിടെ കണ്ടുന്നാ? ഞങ്ങളോടാ ചോദിക്കുന്നു. വല്ല സ്വപ്നവും കണ്ടതായിരിക്കും മനുഷ്യനെ മെനക്കെടുത്താൻ. പേടി എന്ന് പറഞ്ഞ ഇങ്ങനെയുണ്ടോ ഒരു പേടി? പേടിത്തൊണ്ടൻ മനുഷ്യ. അതിനിടയ്ക്ക് അങ്ങോട്ട് പോയോ? ഇങ്ങോട്ട് തന്നെ. ആരാണ് ആരാണ് ചോദിച്ചത്? ഏത് നിക്കണണ്ടില്ലേ? അത് വാഴയാ മത്തായിച്ചാ. വാഴയാണെങ്കി എന്താ? വാ തുറന്ന് പറഞ്ഞൂടെ. മനുഷ്യനല്ലേ ചോദിക്കുന്നത്? നീ വന്നേ. ഓരോരോ പിച്ചും പേയുമായിട്ട് ഇറങ്ങിക്കൊള്ളും, ബാക്കിയുള്ളവർ ഉറക്കം കളയാൻ. നീ വന്നേ, ഇങ്ങോട്ട് വരാൻ. ഇതേ ഓരോന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് കിടന്നിട്ട് ഉണ്ടാക്കി വെക്കുന്ന സൂക്കേടാ. അല്ലാതെ പ്രേതമില്ല, ഒരു മണ്ണാങ്കട്ടയില്ല. അന്ന് നീ മാംഗ്ലൂര് വെച്ച് അവളാണെന്ന് പറഞ്ഞ ഒരു പട്ടാണി പെണ്ണിന്റെ തുണി പൊക്കി നോക്കി അട്ടി കൊണ്ട് പിരുന്നില്ലേ? അത് എന്നാ കേസ്? അപ്പൊ ഇവിടെ നിന്നതോ? വാതിൽ അടച്ചിടന്ന് ഉറങ്ങാൻ നോക്ക്. അപ്പൊ നിങ്ങൾ പുറത്തു കിടക്ക. പേടിക്കണ്ട, ഞാൻ പ്രേത വീക്ഷിയൊന്നുമല്ല. നിങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെ ഞാൻ മരിച്ചിട്ടുമില്ല. എന്റെ പേര് മീരയെന്നല്ല, മഹേന്ദ്രവർമ്മ എന്റെ ഭർത്താവുമല്ല. പിന്നെ പിന്നെ ആരാ നീ? ഞാൻ സ്റ്റെല്ല, സ്റ്റെല്ല ഫെർണാണ്ടസ്. അതാണ് എന്റെ യഥാർത്ഥ പേര്. സംശയിക്കണ്ട, ബാലകൃഷ്ണൻ മാംഗ്ലൂരിൽ നിന്ന് കണ്ടതും ഈ എന്നെ തന്നെയാണ്. അവിടെ ഞാൻ സ്റ്റെല്ലയുമല്ല, മീരയുമല്ല, ലൈലയാണ്. ഓരോ നാട്ടില് ഓരോ പേരും ഓരോ വേഷവുമായിരിക്കും എനിക്ക്. നിങ്ങൾ സ്റ്റേജിൽ വേഷം മാറി നാടകം കളിക്കുന്നില്ലേ, അതുപോലെ തന്നെ ജീവിതം മുഴുവൻ മാറി മാറി വേഷം കെട്ടി കളിക്കുന്ന ഒരു ക്രിമിനലാണ് ഞാൻ, ഒരു പെരും കള്ളി. അങ്ങനെ ഒരു കള്ള വേഷമായിരുന്നു എനിക്കിവിടെ. മീര എന്ന പേരിൽ മഹേന്ദ്രവർമ്മയുടെ ഭാര്യയായിട്ട് ആത്മഹത്യ ചെയ്യാൻ നടക്കുന്ന ഒരു മനോരോഗിയായിട്ട് ഒക്കെ ഞാൻ അഭിനയിക്കുകയായിരുന്നു. അഭിനയം തീർത്ത് കരാർ അനുസരിച്ചുള്ള പണവും പറ്റി അന്നേ ഞാൻ മടങ്ങി പോവുകയും ചെയ്തു. അപ്പൊ അന്ന് ഞങ്ങളുടെ കണ്മുമ്പിൽ കിടന്ന് മരിച്ചതാരാ? അയാളുടെ യഥാർത്ഥ ഭാര്യ, മീര എന്ന പേരുള്ള ഒരു പാവം പിടിച്ച തമ്പുരാട്ടിക്കുട്ടി. നിങ്ങളും ആ ഡോക്ടറും ഒക്കെ പോലീസിൽ മൊഴി കൊടുത്തതുപോലെ അവളൊരു മനോരോഗിയല്ല, അവൾ ആത്മഹത്യ ചെയ്തതുമല്ല. അവളെ കൊന്നതാണ്, അയാൾ കൊന്നതാണ് അവളെ. എന്നിട്ട് അവൾ മനോരോഗിയായിരുന്നെന്നും ആത്മഹത്യ ചെയ്തതാണെന്നും അയാൾ വരുത്തി ഈ എന്നെ വെച്ച് അതിനുള്ള തെളിവുകൾ അയാൾ ഉണ്ടാക്കി. നിങ്ങളൊക്കെ അത് വിശ്വസിച്ചു. അതാണ് അവൻ, മഹേന്ദ്രവർമ്മ എന്ന അതിബുദ്ധിമാനായ ക്രിമിനൽ. മഹേന്ദ്രവർമ്മയെ ഞാൻ ആദ്യം കാണുന്നതും പരിചയപ്പെടുന്നതും കൊച്ചിയിൽ വെച്ചാ. അവിടെ ഞാൻ അല്ലറ ചില്ലറ മോഷണങ്ങളുമായി കഴിയുകയായിരുന്നു. ഒരിക്കലൊരു സ്വർണ്ണക്കടയിലെ മോഷണ ശ്രമത്തിനിടയിൽ ഞാൻ കയ്യോടെ പിടിക്കപ്പെട്ടു. വെറും കള്ളി ഉടുത്തേക്ക് മോഷ്ടിക്കാൻ ആഗ്രഹിക്കാനല്ലേ?
മിണ്ടരുത്. അഴിച്ചതിന്റെ കാരണം പൊളിച്ചു കളയും ഞാൻ. എടാ ടോണി, വിളിച്ചാടാ പോലീസ് സ്റ്റേഷനിലേക്ക്. ദയവ് ഇത് പോലീസിനെ അറിയിക്കരുത്. ഹലോ മിസ്റ്റർ, നിങ്ങളാരാ? ഞാൻ മഹേന്ദ്ര വർമ്മ, ബാംഗ്ലൂരിൽ ഗാർമെന്റ് എക്സ്പോർട്ടറാ. ഇതിന്റെ ഭാര്യ മീര വർമ്മ. എന്റെ ഭാര്യ ഇതൊന്നും മനഃപൂർവ്വം ചെയ്യുന്നല്ല. അവളുടെ അസുഖം, അവളൊരു മനോരോഗ്യ. സ്റ്റെല്ല ഇപ്പൊ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്തിനാ സ്റ്റെല്ല എന്റെ ഭാര്യയാണെന്ന് കള്ളം പറഞ്ഞ് അവിടുന്ന് രക്ഷിച്ചതെന്ന്. എന്തിനാണെന്നല്ലേ പറയാം. സ്റ്റെല്ല എന്തിനാ ഇങ്ങനെ കൊച്ചു കൊച്ചു കളവുകൾ നടത്തി വെറുതെ ജീവിതം പാഴാക്കുന്നത്? കളവ് നടത്തുമ്പോ അന്തസ്സായിട്ട് നടത്തണം. ഒറ്റയടിക്ക് ആയുഷ്കാലം മുഴുവൻ ജീവിക്കാനുള്ളത് ഉണ്ടാക്കണം. ദാറ്റ്സ് മൈ പോളിസി. ഞാൻ പറയുന്നൊരിടത്ത് സ്റ്റെല്ല കുറച്ചു നാൾ താമസിക്കണം. അവിടെ എന്റെ ഭാര്യയായിട്ട് മീരാവർമ്മ എന്ന പേരിൽ ഒരു മനോരോഗിയായി സ്റ്റെല്ല അഭിനയിക്കണം. അതിനെത്ര സ്റ്റെല്ലിക്ക് പ്രതിഫലം വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞോളൂ, ആവശ്യപ്പെടുന്ന ഞാൻ തരും. അല്ലെങ്കിൽ സ്റ്റെല്ല ആഗ്രഹിക്കുന്നതിനപ്പുറം ഞാൻ തരും. നേരത്തെ പറഞ്ഞ പോലെ ജീവിതകാലം മുഴുവൻ കഴിയാനുള്ള അത്രയും സമ്മതമാണെങ്കിൽ ഇത് മുഴുവൻ സ്റ്റെല്ലക്കെടുക്കാം അഡ്വാൻസായിട്ട്. ബാക്കി കരാറനുസരിച്ച് ജോലി തീർത്തു പോകുമ്പോൾ. സ്റ്റെല്ല പേടിക്കണ്ട, എന്റെ ഭാര്യയാവാൻ വേണ്ടി ഒരു നിമിഷം പോലും സ്റ്റെല്ല എന്നോടൊപ്പം കഴിയണ്ട. എന്റെ ഭാര്യ എന്ന പേരിൽ സ്റ്റെല്ല ജീവിക്കേണ്ടതും മനോരോഗിയായിട്ട് അഭിനയിക്കേണ്ടതും ഒരു ഡോക്ടർ മുന്നില്ല, ഒരു മിലിറ്ററി റിട്ടയർഡ് മനോരോഗ വിദഗ്ധൻ ഡോക്ടർ ഉണ്ണിത്താൻ. അങ്ങനെ ആ ഡോക്ടറുടെ കാറിന് മുന്നിൽ ചെന്നപ്പെടാനും മഹേന്ദ്രവർമ്മയുടെ ഭാര്യയായി മനോരോഗിയായിട്ട് അഭിനയം തുടങ്ങാനും വേണ്ടി ഞാനും മഹേന്ദ്രവർമ്മയും വഴിയരികിൽ കാത്തു നിൽക്കുമ്പോഴാ ഞങ്ങളുടെ കണക്കൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് ഗോപാലകൃഷ്ണന്റെ കാർ ആ ഡോക്ടറുടെ കാറിന് മുന്നിൽ വന്ന് കയറിയത്. ഒടുവിൽ ബോധം നശിച്ചു കിടന്ന എന്നെയും കൊണ്ട് നിങ്ങൾ കാറിൽ പുറപ്പെടുമ്പോൾ നിങ്ങളറിയാതെ അയാൾ നിങ്ങളെ പിന്തുടരുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്നെ തേടി അയാൾ ഈ ഉർവശി തിയേറ്റേഴ്സിലും വന്നു. നിക്കോ, ഞാൻ ഉടനെ പുറപ്പെടാം. വേണ്ട, തൽക്കാലം സ്റ്റെല്ല ഇവിടെ തന്നെ കഴിഞ്ഞാൽ മതി. ഒരു കണക്കിന് ബുദ്ധിമാനായ ഡോക്ടറേക്കാൾ വിഡ്ഢികളെ നാടകക്കാരാണ് നമുക്ക് നല്ലത്. അവർ പറയുന്ന പോലെ ഒരു നാടക നടയായിട്ട് അവരോടൊപ്പം കൂടുക. മീര എന്ന പേരിൽ തന്നെ ബാക്കി സമയമാകുമ്പോൾ ഞാൻ പറയാം. അപ്പം മതി ആ ഡോക്ടർ മുന്നിൽ ചെല്ലുന്നത്. അതും ഇവര് മൂലം തന്നെ ആയിരിക്കണം. ആ രാത്രി ബാലകൃഷ്ണൻ ഓർക്കുന്നില്ലേ എന്റെ മുറിയിൽ ആളുണ്ടെന്ന് പറഞ്ഞ് ബാലകൃഷ്ണൻ ബഹളം കിട്ടി അതേ രാത്രി. ആരുമില്ല. പിന്നെ നീ ആരോട് സംസാരിച്ചത്? ഞാൻ ആരോട്ട് സംസാരിച്ചില്ലല്ലോ. ഞാൻ കേട്ടല്ലോ നീ സംസാരിക്കുന്നത്. അതോ, അത് ഞാൻ നാടകം പഠിക്കായിരുന്നു. മത്തായി ചേട്ടനല്ലേ പറഞ്ഞ നേരം വെളുക്കുമ്പോഴേക്ക് നാടകം കാണാപ്പാടായിരിക്കണോന്ന്. പിന്നീട് ഞാൻ ചെയ്ത ഓരോ കാര്യങ്ങളും അയാളുടെ നിർദ്ദേശം അനുസരിച്ചായിരുന്നു. നിങ്ങളുടെ മുന്നിൽ മുഴു ഭ്രാന്തിയായി അഭിനയിച്ചത്, ഹോസ്പിറ്റലിൽ വെച്ച് രോഗം ഭേദമായതുപോലെ കാണിച്ചത്, പിന്നെ എന്റെ ഭർത്താവാണെന്നും പറഞ്ഞ് അയാളെ വിളിച്ചു വരുത്തിയതും അയാളുടെ കൂടെ പോയതും എല്ലാം അന്ന് രാത്രി തന്നെ കരാർ അനുസരിച്ചുള്ള മുഴുവൻ പണവും അയാൾ തന്നു. അതും വാങ്ങി പുറപ്പെടും മുമ്പ് എന്നെ കൊണ്ട് അയാൾ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഫോൺ ചെയ്യിച്ചു. ഒന്നും പറയണ്ട, ഗോപാലകൃഷ്ണൻ വന്നില്ലെങ്കിൽ, അരമണിക്കൂറിനുള്ളിൽ വന്നിട്ടില്ലെങ്കിൽ ഞാൻ ചത്തുകളെ. സത്യമായിട്ടും പെട്രോൾ ഒഴിച്ച് തീ വെച്ച് ഞാൻ ചത്തുകളെ. അസലെ, വെരി ഗുഡ്. ഇനി സമയം കളയണ്ട, സ്റ്റെല്ല പുറപ്പെട്ടോളൂ. അവരിവിടെ എത്തുന്നതിന് മുമ്പ് സ്റ്റെല്ല ഇവിടെ വിട്ട് ഇറങ്ങിയിരിക്കണം. കം. അയാൾ പറഞ്ഞതുപോലെ തന്നെ ജീവിതകാലം മുഴുവൻ കഴിയാവുന്ന അത്രയ്ക്ക് സ്വത്തും പണവും കാറും ഒക്കെയായി ഒരു വലിയ പണക്കാരിയായി മടങ്ങുമ്പോഴാ എനിക്ക് കിട്ടിയ സ്വത്തുക്കളെക്കാളും എല്ലാം വിലമതിക്കുന്ന ആ വലിയ സ്വത്തിനെ കുറിച്ച് ഞാൻ ഓർത്തത്. ഗോപാലകൃഷ്ണൻ എന്റെ കഴുത്തിൽ കിട്ടിയ താലി, അത് ഞാൻ അവിടെ എവിടെയോ വെച്ച് മറന്നു. അതെടുക്കാൻ ഞാൻ തിരിച്ചു ചെന്നു. ആകസ്മികമായുള്ള ആ മടങ്ങി വരവിലാണ് ഞാൻ അറിയുന്നത് മീരാവർമ്മ എന്ന പേര് യഥാർത്ഥത്തിൽ അയാൾക്കൊരു ഭാര്യ ഉണ്ടായിരുന്നു എന്നുള്ള സത്യം. അന്ന് അവിടെ വെച്ച് ആദ്യമായും അവസാനമായും ഞാൻ അവളെ കണ്ടു. ഉറക്കമരുന്നുകൾ കുത്തിവെച്ച് എവിടെയോ അടച്ചു പൂട്ടിയിട്ടിരുന്ന അവളെ കൊല്ലാനും അവളുടെ സ്വത്ത് മുഴുവൻ കൈക്കലാക്കാനും വേണ്ടി അയാൾ എന്നെ ഉപയോഗിച്ച് തെളിവുകൾ ഉണ്ടാക്കുകയായിരുന്നു.
പാവിയാണ് ഞാൻ. ഒരു പാവം പെണ്ണിനെ കൊല ചെയ്യാൻ കൂട്ടുനിന്ന് കൊടും പാവിയാണ് ഞാൻ. എനിക്ക് രക്ഷപ്പെടണ്ട, അയാള് തന്നൊരു ചില്ലി കാശ് പോലും എനിക്ക് വേണ്ട. ആ പണവും ഈ എന്നെയും നിങ്ങൾ പോലീസിൽ ഏൽപ്പിക്കണം. എന്നിട്ട് ഈ നടന്നതെല്ലാം നിങ്ങൾ പോലീസിനോട് പറയണം. എന്നെ ഉപയോഗിച്ച് നിങ്ങളല്ലേ അവൻ സാക്ഷികളാക്കിയത്. ആ നിങ്ങൾ തന്നെ പോലീസിനോട് പറയണം. അതെല്ലാം കള്ളമായിരുന്നു എന്ന് നിങ്ങൾ തന്നെ പറയണം. വിളിക്കണ ബാലകൃഷ്ണ പോലീസ് സ്റ്റേഷനിലേക്ക്. ആദ്യം ഇവിടെ തന്നെ പിടിച്ചേൽപ്പിക്കും. നമ്മൾ നാടകക്കാരെ പറ്റി ഇവരൊക്കെ എന്താ ധരിച്ചു വെച്ചിരിക്കുന്നത്? വെറും വിഷികളാണെന്നോ? വിളിക്കട പോലീസ് സ്റ്റേഷനിലേക്ക്. എന്നിട്ട് നമ്മൾ ആരാണെന്ന് നമുക്ക് അവനെ കാണിച്ചു കൊടുക്കണം. വിളിക്കട, എന്നിട്ട് അവനും പിടിച്ച അകത്താക്ക്. നമുക്കൊരു കളി കളിച്ചാലോ? കളിയാ? എന്ത് കളി? അവൻ നമ്മളോട് കളിച്ച അതേ കളി നമുക്കും തിരിച്ചു കളിച്ചാലോ? തിരിച്ചു കളിക്കേ? ഒന്ന് പോയാലോ? നീ പണ്ട് ഇതുപോലൊരു കളി കളിച്ചു, അതിന്റെ പരിക്ക് ഇപ്പോഴും മാറിയില്ല. മാത്രല്ല, അങ്ങനെ ഒരു കളി കളിക്കാനുള്ള ശേഷിയും പ്രായവും ഇപ്പൊ എനിക്കില്ല. അതല്ല മത്തയച്ചേട്ടാ, ഇവിടെ നമ്മൾ നിർബന്ധമായും കളിച്ചേ പറ്റൂ, അല്ലെങ്കിൽ അവൻ രക്ഷപ്പെടും. അവനങ്ങനെ രക്ഷപ്പെട്ടുകൂടാ. നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ തന്നെ പോലീസിനെ വിളിക്കാം, ഇവളെ ഏൽപ്പിക്കാം, നടന്ന കഥകളൊക്കെ പറയാം. അതുകൊണ്ടൊന്നും അവൻ ശിക്ഷിക്കപ്പെടണമെന്നില്ല. പിന്നെ അവൻ ശിക്ഷിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ കോടതിക്ക് ഇവളെ വിശ്വാസം വരണം. പക്ഷേ ഇവളൊരു ക്രിമിനലാണെന്നും പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ നടക്കുന്നവളാണെന്നും അറിയുമ്പോ കോടതി വിശ്വസിച്ചെന്ന് വരില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നത്? നമ്മൾ കളിക്കണം, അവൻ നിർത്തിയെടുത്ത് നമ്മൾ തുടങ്ങണം. എന്ന് വെച്ചാ? അവന്റെ ഭാര്യ മരിച്ചിട്ടില്ല. മരിച്ചിട്ടില്ലേ? അതെ, അവന്റെ ഭാര്യ എന്ന് നമ്മളെ പരിചയപ്പെടുത്തിയ ഇവൾ തന്നെയാണ് അവന്റെ യഥാർത്ഥ ഭാര്യ എന്ന് നമ്മൾ പറയുന്നു, തെളിയിക്കുന്നു. മത്തയച്ചേട്ടാ, വിളിക്കവനെ, എന്നിട്ട് ഞാൻ പറയാം, അതുപോലെ അങ്ങോട്ട് പറ. ഹലോ, മാന്നാർ മത്തായി സ്പീക്കിംഗ്. മാന്നാർ മത്തായി? ഏത് മാന്നാർ മത്തായി? ഏതൊക്കെ മാന്നാർ മത്തായിമാരെ താൻ അറിയും. ഓ, നിങ്ങളാ പഴയ നാടകക്കാരനല്ലേ? എന്തീ പാതിരിക്ക്? കാര്യമുണ്ട്. ചത്തുപോയ നിങ്ങളുടെ ഭാര്യയുടെ പേരിൽ ഒരുപാട് സ്വത്തുക്കൾ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ നമ്മുടെ പേരിൽ വന്നോ? ഷാടോ പൈസ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ വെറുതെ തലയിടരുത്. ആവശ്യമില്ലാത്തതാണെന്ന് ആരാ പറഞ്ഞത്? ആവശ്യമുള്ള ഒരുത്തൻ ഇവിടെ ഉണ്ട്. ആവശ്യമുള്ള ഒരാൾ ഇവിടെ ഉണ്ട്, അവളുടെ ഭർത്താവ് ഗോപാലകൃഷ്ണൻ. അവൻ ഇതിൽ തലയിടും, ഞങ്ങളും ചെറുതായിട്ടൊന്ന് തലയിട്ടു. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. നിങ്ങൾ മാത്രല്ല, ഈ ഗോപാലകൃഷ്ണനും അവളുടെ കഴുത്തിൽ താലി കെട്ടിയ ഭർത്താവാ. ചത്തുപോയ ഭാര്യയുടെ സ്വത്തിന് ഇവനും അവകാശമുണ്ട്, അതുകൊണ്ട് പകുതി സ്വത്ത് ഇവനും കിട്ടണം. സ്റ്റോപ്പ് ഇറ്റ്! വെറുതെ കിടന്ന് ബഹളം ഉണ്ടാക്കണ്ട. ഇവൻ അവളുടെ ഭർത്താവാണെങ്കിൽ അവളുടെ സ്വത്തിന്റെ പകുതി അണ പൈ ബാക്കിയില്ലാണ്ട് ഇവൻ മേടിച്ചിരിക്കും. മഹേന്ദ്ര, ഗുഡ് നൈറ്റ് ബ്രദർ. ഇനി അവൻ നമ്മുടെ പിന്നാലെ വന്നോളും, അതിനു മുമ്പ് എത്രയും പെട്ടെന്ന് ആ മീരാവർമ്മയുടെ അച്ഛനെയും അമ്മയും ചെന്ന് കാണണം. നടന്നത് മുഴുവൻ അവരോട് തുറന്നു പറയണം. എന്നിട്ട് അവരെ രണ്ടാളെ കൊണ്ടും ഇവളാണ് അവരുടെ മകളെന്ന് പറയിക്കണം. സർ, എന്റെ കുഞ്ഞിനെ കൊന്നവനോടും അതിന് കൂട്ടുവന്ന നിങ്ങളോടുമൊക്കെ ദൈവം ചോദിച്ചോളൂ. അതിനൊന്നും ഇനി ഞാനില്ല, എനിക്കാരോടും പ്രതികാരവും ചെയ്യണ്ട. നിങ്ങൾ പുറത്തു പോകണം. സർ, ഞങ്ങൾ പറയുന്നൊന്ന് കേൾക്കണം. എനിക്കൊന്നും കേൾക്കേണ്ടത് പറഞ്ഞില്ലേ? എന്റെ മകളുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമായ ആ പണവും സ്വത്തുമൊന്നും ഇനി എനിക്ക് ആവശ്യമില്ല. ഓക്കെ, നിങ്ങളൊക്കെ തന്നെ പങ്കിട്ടെടുത്തോളൂ. ഞങ്ങളെ ഇനി സ്വൈരമായിട്ട് വിട്ടാൽ മാത്രം മതി. സാർ അങ്ങനെ പറയരുത്. അവൻ സാറിനോടും കുടുംബത്തോടും ചെയ്തതിനൊക്കെ പകരം ചോദിച്ചേ പറ്റൂ. ഇറങ്ങിപ്പോവാനാണ് പറഞ്ഞത്. സാറേ, വേളാങ്കണ്ണി ഇറങ്ങിപ്പോടാ, പുറത്ത് ഇറങ്ങിപ്പോവാൻ. സാർ എന്ത് തന്നെ തീരുമാനം എടുത്താലും ശരി, ഞാനിപ്പോ പോകുന്നത് നേരെ പോലീസ് സ്റ്റേഷനിലേക്കാണ്. എല്ലാം തുറന്നു പറഞ്ഞ് എനിക്കുള്ള ശിക്ഷ ഞാൻ തന്നെ മേടിച്ചോളാം. പക്ഷേ അതിനു മുമ്പ് സാർ എന്നോട് പൊറുക്കണം. ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല ഇതൊന്നും. ഒരിക്കലും എന്നെ ശപിക്കരുത്, ഒരിക്കലും എനിക്ക് മാപ്പ് തരാതിരിക്കും ചെയ്യരുത്. ഞാൻ നിന്നോട് പൊറുക്കണമല്ലേ?
നിന്നെ ശപിക്കരുതല്ലേ, നിനക്ക് മാപ്പ് തരണമല്ലേ. വാ ഇങ്ങോട്ട് വാ. ഇതാ കിടക്കുന്ന അവളോട് ചോദിക്കേ, അവളാണ് ശപിക്കേണ്ടതും പൊറുക്കേണ്ടതും മാപ്പ് തരേണ്ടതും ഒക്കെ. ആ കണ്ണുകളിൽ നിന്ന് വറ്റാണ്ടൊഴുകുന്ന കണ്ണുനീരൊന്ന് മാത്രമാണ് അവൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിന് തെളിവ്. അവൾ തരുമോ നിനക്ക് മാപ്പ്? ആ ശാപം എത്ര ജന്മം എടുത്താലും തീരുമോ നിനക്ക്? എന്റെ ഭാര്യ ഇങ്ങനെ നേരിട്ടൊന്ന് വക്കാലത്ത് തരുന്നു. മരിച്ചുപോയോ? ആര് പറഞ്ഞു മരിച്ചുപോയെന്ന് ആര് പറയണം? 3 മാസം മുമ്പ് അവൾ ആത്മഹത്യ ചെയ്തു. പോലീസ് റിപ്പോർട്ടും
ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഒക്കെ കാണണോ നിങ്ങൾക്ക്? അതൊക്കെ വെറും കടലാസുകളല്ലേ, ആള് തന്നെ നേരിട്ട് വന്ന് പറയുമ്പോ ഞങ്ങൾ ഏതാ വിശ്വസിക്കേണ്ടത്? ആര് നേരിട്ട് വന്നു നിങ്ങൾ ഈ പറയുന്നത്? എന്റെ ഭാര്യ മീതാവർമ്മ. അതെ, അവര് മാത്രമല്ല കൂടെ അവരുടെ അച്ഛൻ പ്രതാപവർമ്മയും ഉണ്ടായിരുന്നു. എന്താ കാണണോ? മോളെ മീരേ, ഇത് ചതിയാണ്. ഇവൾ എന്റെ ഭാര്യ ഒന്നുമല്ല, എന്റെ ഭാര്യ മരിച്ചുപോയി, അവൾ ആത്മഹത്യ ചെയ്തു. ഇവൾ കള്ളിയാണ്, ക്രിമിനൽ ആണ്. ഷീ ഈസ് എ ബോൺ ക്രിമിനൽ. ഇവർ രണ്ടുപേരും കൂടി എന്നെ ചതിക്കുകയാണ്. ഇവര് രണ്ടാളും മാത്രമല്ല, ഞങ്ങളുണ്ട്. ഈ നിൽക്കുന്ന എന്റെ മകൾ മീരയ്ക്ക് പകരം പിന്നെ നീ ആരെയാണ് ചുട്ടുകരിച്ചതെന്ന് കോടതിയിൽ പറയേണ്ടി വരും മഹേന്ദ്ര. എടുക്കാൻ മരട്ട്, ഇതവനാണ് മഹേന്ദ്രവർമ്മ. നമുക്ക് പാതി സ്വത്ത് തരാമെന്നും നമ്മൾ അവനോടൊപ്പം നിൽക്കാമെന്നും പറയാൻ വേണ്ടി വിളിക്കുകയാണ്. അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞു. മിസ്റ്റർ മഹേന്ദ്രവർമ്മ. യെസ് മഹേന്ദ്രവർമ്മ. ഇപ്പോൾ നീ എന്ത് പറയുന്നു? ഞങ്ങൾ വെറും വിഡ്ഢികളായ നാടകക്കാരാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും വിഡ്ഢികളല്ലെന്ന് മാത്രമല്ല, എന്നേക്കാൾ ക്രിമിനൽ ബുദ്ധിയുള്ള അതിഭയങ്കരന്മാരാണ് നിങ്ങളെന്നും എനിക്ക് മനസ്സിലായി. എന്നാൽ ഈ ഞങ്ങളെ ഇനിയും നീ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. നീ നോക്കിക്കോ, നിന്റെ ഭാര്യയെ നീ കൊന്നതാണെന്ന് നിന്നെ കൊണ്ട് തന്നെ ഞങ്ങൾ പറയിക്കും. എന്നാ എനിക്ക് പറയാനുള്ള കൂടി കേൾക്കണ്ടേ? കേട്ടോളൂ. ഇവരൊക്കെ ആരാ എന്നെ ഇവിടെ പിടിച്ചോണ്ടെന്ന് കെട്ടിയിട്ടിരിക്കുക? മിസ്റ്റർ ഗോപാലകൃഷ്ണൻ, ഇനി പറയൂ, ഞാൻ വെറും വിഡ്ഢിയല്ലെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായോ? എടാ പന്നി, എന്റെ അമ്മ എന്തെങ്കിലും ചെയ്താലുണ്ടല്ലോ, നിന്നെ കുടുംബത്തോളം ഞാൻ ചുട്ടുകരിക്കും. അയ്യേ, ഞാനൊന്നും ചെയ്യില്ല. അല്ലെങ്കിലും ഈ പാവം പിടിച്ച അമ്മയെ ഞാൻ എന്തിനാ ഉപദ്രവിക്കുന്നത്? ഗോപാലകൃഷ്ണൻ നമ്മെ കൂട്ടിക്കൊണ്ടുപോയിക്കോളൂ, പക്ഷെ വരുമ്പോ അവളെ കൂടെ ഒന്ന് കൊണ്ടുവരാം. അവളെ എനിക്ക് വേണം. എന്റെ പണവും വാങ്ങി എന്നെ തന്നെ ചതിച്ച ആ പഠിച്ച കള്ളിയെ എനിക്ക് കിട്ടണം. വൈകിട്ട് ഞാൻ വീണ്ടും വിളിക്കും. അതിനുമുമ്പ് പോലീസിനെ അറിയിക്കുകയോ അമ്മയെ രക്ഷപ്പെടുത്താനോ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, അവളെ എന്നെ ഏൽപ്പിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഗോപാലകൃഷ്ണൻ അമ്മയും തിരഞ്ഞ് നടക്കണമെന്നില്ല. ഞാൻ തന്നെ അങ്ങോട്ട് എത്തിക്കാം ശവമായിട്ട്. ഗോപാലകൃഷ്ണ, അവൻ എന്താണ് പറഞ്ഞത്? എടാ അവൻ എന്താ പറഞ്ഞെന്ന്? പത്തച്ചേട്ടാ, ബാലേഷ എന്റെ അമ്മ, എന്റെ അമ്മ അവൻ പിടിച്ചോണ്ട് പോയി. വിട്ടു തരണമെങ്കിൽ പകരം സ്റ്റെല്ലയെ കൊണ്ട് കൊടുക്കണമെന്ന്. സ്വന്തം ഭാര്യയെ ചുട്ടു കൊന്നവനാണ് ആ ദുഷ്ടൻ. അവൻ ഒന്നിനും മടിക്കില്ല. എന്റെ അമ്മ അവൻ എന്തെങ്കിലും ചെയ്താൽ ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? നമുക്ക് പോലീസിൽ അറിയിച്ചാലോ? വേണ്ട, അത് അപകടം. ഗോപാലകൃഷ്ണ, സ്റ്റെല്ലയെ അവൻ എങ്ങോട്ട് കൊണ്ടുവല്ലാ പറഞ്ഞത്? അതവൻ പറഞ്ഞില്ല. വൈകിട്ട് അവൻ വിളിക്കുമെന്നും അപ്പം മറുപടി പറയണമെന്നും പറഞ്ഞിരിക്കുന്നു. എങ്കിൽ അവൻ വിളിക്കുമ്പോ പറ സ്റ്റെല്ലയെ കൊണ്ടുവല്ലാവുന്ന, അവൻ പറയുന്നിടത്ത് കൊണ്ടുവല്ലാവുന്ന. അത് പറ്റില്ല, അവളെ അവന് വിട്ടുകൊടുക്കാൻ പാടില്ല. ബാലകൃഷ്ണ എടങ്ങനെ മാറി നിന്നെ, അപ്പൊ നിനക്ക് നിന്റെ അമ്മയെ രക്ഷിക്കണമെന്നില്ലേ? അമ്മയെ രക്ഷിക്കണം, പക്ഷെ അവളെ കുരുതി കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. എടാ ഇവൻ എന്താ ഈ പറയണത്? അവൻ അവന്റെ അമ്മയെ രക്ഷിക്കാൻ വേണം, ഇവളെ വിട്ടുകൊടുക്കാനും പറ്റില്ല. പോലീസ് അറിയിക്കാന്ന് പറഞ്ഞാ അതിന് നീയും സമ്മതിക്കില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇപ്പൊ തീരുമാനിക്കണം. നിനക്ക് നിന്റെ അമ്മയാണോ വലുത്? അതോ ആ പെരുകള്ളിയോ? എനിക്ക് എന്റെ അമ്മ തന്നെയാണ് വലുത്. അതിനപ്പുറത്ത് എനിക്ക് ആരുമില്ല, ഒന്നുമില്ല. എന്നാലും അവളെ, അവളൊരു പെരുങ്കള്ളി തന്നെ ആയിരിക്കും, കളവനും കൊലയ്ക്കും കൂട്ടുനിന്നോളും ആയിരിക്കും. പക്ഷെ എനിക്ക് അവളെ, അവളെ എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. ബാലകൃഷ്ണ നീ വിഷമിക്കണ്ട, നിന്റെ അമ്മയ്ക്കും അവക്കും ഒരു അപകടവും വരില്ല. ഒരു അപകടവും വരാണ്ട് നോക്കാൻ ഞങ്ങളില്ലടാ നിന്റെ കൂടെ. നീ ചെല്ലേ, ചെന്നവളെ കൂട്ടിക്കൊണ്ടുപോവാ.
എന്നിട്ട് തീരുമാനിക്കാം എന്താ ചെയ്യേണ്ടതെന്ന്. ചെല്ലടാ. അതാ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് സർ. ഗോപാലകൃഷ്ണൻ കണ്ടില്ലേ എന്റെ ഭാര്യയെ? അവൾ ജീവിതത്തിലേക്ക് മടങ്ങി വരികയാണ്. ഒരു നിമിഷം പോലും അവൾക്ക് സ്റ്റെല്ലയെ പിരിഞ്ഞിരിക്കാനാവില്ല. എന്റെ അമ്മയുടെ ജീവൻ അപകടത്തിലാണ് സർ. ആ അപകടത്തിലേക്ക് ഇവളെയും കൊണ്ടുപോയി കൊടുക്കണമെന്നാണോ താൻ പറയുന്നത്? നോ, അത് ഞാൻ സമ്മതിക്കില്ല. വേണമെങ്കിൽ നമുക്കിത് പോലീസിൽ അറിയിക്കാം, അല്ലെങ്കിൽ അവനെതിരായി കൊടുത്തിട്ടുള്ള കേസുകൾ പിൻവലിക്കാം. അവനോട് ഗോപാലകൃഷ്ണന്റെ അമ്മയെ വിട്ടുതരാൻ പറയും. ഇവളെ ഇവിടുന്ന് കൊണ്ടുപോകണമെന്ന് മാത്രം പറയുന്നു സർ. ഞാൻ പറയുന്നൊന്ന് പറ്റില്ല എന്ന് പറഞ്ഞാ പറ്റില്ല. ഗോപാലകൃഷ്ണൻ മേലിൽ ഇത് പറഞ്ഞുകൊണ്ട് ഇവിടെ വരരുത്. അയാൾ ആരാ? അവളെ വിട്ടുതരില്ലാന്നും നിനക്ക് അവളെ കാണാൻ പറ്റില്ലെന്നും പറയാൻ നമ്മളല്ലേ അവളെ അവിടെ കൊണ്ടാക്കിയത്? എന്നിട്ടിപ്പോ നമ്മൾ പുറത്തും അവളാകത്തും. ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല പത്തേച്ചതാ. എടാ, അയാളുടെ മകള് ചത്തിട്ടില്ലാന്നും ഇവളാണ് അയാളുടെ മകളെന്ന് നമ്മൾ പറഞ്ഞിട്ടല്ലേ എല്ലാവരും വിശ്വസിച്ചത്? വേണ്ടി വന്നാൽ അതൊരു നുണയായിരുന്നു എന്ന് നമ്മൾ തന്നെ പറയും. അത് വിശ്വസിച്ചവരും ഇതും വിശ്വസിക്കും. അതുകൊണ്ടൊന്നും പ്രശ്നം തീരുന്നില്ലല്ലോ മത്തായിച്ചേട്ടാ. അവൾ അയാളുടെ മകളാണോ അല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. മഹേന്ദ്രവർമ്മയുടെ കയ്യിൽ നിന്നും എന്റെ അമ്മ എങ്ങനെ രക്ഷിക്കാം, അതിനുള്ള വഴിയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഓ, ഒന്ന് ചിന്തിച്ചോട്ടെ. എടാ, ഒരു കാര്യം ചെയ്താലോ, ആ ചെവി ഇങ്ങോട്ട് തന്നെ. എടാ, നമുക്ക് അവളെ തട്ടി കൊണ്ടുവന്നാലോ? എന്താ മത്തായിച്ചേട്ടാ പറയുന്നത്? തട്ടാനോ? തട്ടി കൊണ്ടുവരാന്ന് പറഞ്ഞ അവളെ കൊന്നു കൊണ്ടുവരാന്നല്ല ഞാൻ പറഞ്ഞത്, അവളെ തൂക്കിയെടുത്ത് കൊണ്ടുവന്നാലോ? എന്താ? അതെ, രാത്രി മറ്റാരും അറിയാണ്ട് നമുക്ക് അവളെ അവിടുന്ന് കടത്തിക്കൊണ്ടുവരാം. എന്നിട്ട് അവളെ കാണിച്ച് മഹേന്ദ്രവർമ്മയുടെ കയ്യിൽ നിന്ന് നിന്റെ അമ്മയെയും രക്ഷപ്പെടുത്തി നേരം വെളുക്കുന്നതിന് മുമ്പ് അവളെ അവിടെ തന്നെ സുരക്ഷിതമായി കൊണ്ടെത്തിച്ചേക്കാം. ഇനി ഒന്നും ആലോചിക്കാനില്ല. ഇന്ന് രാത്രി നമ്മൾ മൂന്നാൾ അവിടെ പോകുന്നു, അവളെ അവിടെ തട്ടിക്കൊണ്ടുവരുന്നു. അതെ, വേഷം നമ്മുടെ പഴയ വേഷം തന്നെ മതി. മൂന്ന് കള്ളന്മാരുടെ വേഷം. പണ്ടത് ഉപയോഗിച്ചതിന് ശേഷം പിന്നത് ഉപയോഗിക്കാൻ സാധിച്ചിട്ടില്ല. അതിൽ എനിക്ക് കൊതിയാവുന്നു, നിനക്ക് കൊതിയാവുന്നുണ്ടോ? ചുമ്മാരുന്നേ. ഇത് അവനാടാ, ആ മഹേന്ദ്രൻ. നീ എന്താ പറയാൻ പോണത്? വേറെ ഒന്നും പറയണ്ട. അവളെ രാത്രി നമ്മൾ കൊണ്ടുവരുമെന്ന് തന്നെ പറഞ്ഞാ മതി. ഹലോ. ആ കിളവനവളെ നിങ്ങളുടെ കൂടെ വിട്ടില്ലല്ലേ? അയാള് വിട്ടാലും വിട്ടില്ലെങ്കിലും ഇന്ന് രാത്രി അവളെ നിങ്ങളടുത്ത് ഞങ്ങൾ കൊണ്ടുവരും. എങ്ങനെ? എങ്ങനെ? വേണ്ടി വന്നാൽ ഞങ്ങൾ അവളെ തട്ടിക്കൊണ്ടുവന്ന് തരും. പോരെ. വെരി ഗുഡ്. പക്ഷെ അതിനു മുമ്പ് ഇപ്പോ എനിക്ക് എന്റെ അമ്മയോട് ഒന്ന് സംസാരിക്കണം. സോറി മിസ്റ്റർ ഗോപാലകൃഷ്ണൻ, അമ്മ നല്ല ഉറക്കത്തിലാ. ആദ്യം നിങ്ങൾ അവളെ തട്ടിക്കൊണ്ടുവരൂ, അതിനുശേഷം രാത്രി ഞാൻ അങ്ങോട്ട് വിളിക്കാം. അപ്പ ഗോപാലകൃഷ്ണൻ അമ്മയായിട്ട് നേരിട്ട് സംസാരിക്കാൻ. മഹേന്ദ്രവർമ്മ പ്ലീസ്. പിന്നെ അവളെ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഇനി ഒരിക്കലും ഗോപാലകൃഷ്ണൻ അമ്മയായിട്ട് സംസാരിക്കില്ല, അത് മറക്കണ്ട. ഹലോ, ഹലോ. ഇന്ന് രാത്രി അവളെ പിടിച്ചുകൊണ്ടുവരാൻ അവരവിടെ ചെല്ലും. അവർക്ക് മുമ്പേ അതേ വേഷത്തിൽ നമ്മുടെ ആളുകൾ അവിടെ ചെല്ലണം. അവളുടെ കഥ കഴിക്കണം. ആ നാടാക്കരത്തുന്നതിന് മുമ്പ് അവളുടെ കഥ കഴിച്ചിരിക്കണം. ദാ ചെല്ല്. അപ്പൊ പിന്നെ വാതിൽ തുറക്കണ്ടേ? വാതിലൊക്കെ ഞങ്ങൾ തുറന്നോളാം. മത്തായിച്ചേട്ടൻ ഇവിടെ നിന്നാ മതി. ബാലകൃഷ്ണ, നമുക്ക് ഒന്നിച്ചടിച്ചു തുറക്കാം. വൺ ടു ത്രീ. എന്തൊരു പണിയാ കാണിച്ചത്! ഇപ്പൊ മൂക്കടിച്ച് വീണാനല്ലോ. വാതിൽ ചവിട്ടി തുറക്കാൻ നേരത്താണ് തുറന്നിരുന്നത്. തുറന്നിട്ട് ഞാനല്ല. പതുക്കെ പതുക്കെ നമ്മള് വരൂന്ന് പറഞ്ഞിട്ട് അവള് നേരത്തെ തുറന്നു വെച്ചത്. എന്തെങ്കിലും ആവട്ടെ, എന്തെങ്കിലും ആവട്ടെ, കേറിക്കോ കേറിക്കോ. വലത് കാല് വെച്ച് കേറ്. ഞാൻ തുറന്നു തരാം, എനിക്ക് നല്ല പരിചയമുണ്ട്. ഇത്
ഞങ്ങള് രണ്ടാളും ഇവിടെ ഉണ്ട്. എന്താ ഒരു ഒച്ച കേട്ടത്? ആ ഫ്ലവർ ബോട്ടിൽ ഇല്ലേ, ഫ്ലവർ ബോട്ടിൽ, അവൻ എന്റെ മേത്തേക്ക് ഒന്ന് വീഴാൻ നോക്കിയതാ. യോ നശിപ്പിക്കും ഈ ചേട്ടൻ. ഇനി എന്തെങ്കിലും കുഴപ്പം ഉണ്ടാക്കുന്ന മുമ്പ് നമുക്ക് ആ പെണ്ണിനെ മുറി കണ്ടുപിടിക്കാം. ഇവിടുന്ന് തോക്ക്. തോക്കാ? എവിടെ? അയ്യോ ഇത് തോക്കാണല്ലോ. പണ്ടത്തെ പോലെ എവിടെ ഒരു തോക്ക് കൊടുത്തോണ്ട് വന്നിരിക്ക. കംപ്ലീറ്റ് പ്ലാൻ ഇയാൾ കൊളവാക്കും. നിക്കെടുക്കുന്ന എന്തൊക്കെ? നമ്മൾ എത്ര പേരെ വന്നത്? നമ്മൾ മൂന്ന് പേര്. മൂന്ന് പേരല്ലേ ഉള്ളു? ഒന്ന് രണ്ട്. അപ്പൊ പിന്നെ ഇതാരാ? ഞാൻ ഗോപാലകൃഷ്ണൻ. ഞാൻ മത്തായി. ഞാൻ ബാലകൃഷ്ണൻ. അപ്പൊ പിന്നെ ഇവനാരടാ? തോക്കുമ്പ പിടിച്ച് കളിക്കല്ലേ എന്ന് പറഞ്ഞ അപ്പൊ ആൾക്കാർ ഇത്രയുണ്ട് അവിടെ. തോക്കല്ലേ പ്രശ്നം? അത് ഇതേ ഇതങ്ങടെ പോട്ടെ. ആദ്യം തോക്കില്ല എന്റെ കയ്യില്. സാർ, ഞങ്ങൾ അവളെ തട്ടിക്കൊണ്ടു പോകാൻ വന്നെന്നുള്ള സത്യമാണ്. പക്ഷെ ഞങ്ങൾ അവളെ കണ്ടതുപോലും ഇല്ല. പിന്നെ പിന്നെ അവൾ എവിടെ പോയടാ? എവിടെ പോവാൻ? ഇവിടെ തന്നെ ഉണ്ടാവും. വാ നമുക്കൊന്ന് നോക്കാം. പത്തച്ചൻ നിന്നെ. ഡേ പ്രിയപ്പെട്ട അച്ഛനും അമ്മയും അറിയാൻ ഞാൻ പോവാണ്. ഇനി ഒരിക്കലും എന്നെ അന്വേഷിക്കരുത്. എന്നെ ഓർത്ത് ദുഃഖിക്കുകയും വരുത്. ഞാൻ പോകുന്നത് വേറെ എങ്ങോട്ടുമല്ല, ഗോപാലകൃഷ്ണന്റെ അടുത്തേക്കാണ്. ആ അമ്മയെ രക്ഷിച്ചേ പറ്റൂ. ഞാൻ മൂലം ആ അമ്മയ്ക്ക് ഒരു അപകടം ഉണ്ടാവരുത്. ഇനി എന്റെ ജീവൻ നഷ്ടപ്പെടുത്തിയിട്ടാണെങ്കിലും എനിക്ക് ആ അമ്മയുടെ ജീവൻ രക്ഷിക്കണം. കാരണം എന്റെ ജീവനേക്കാളേറെ ഞാൻ ആ അമ്മയും മോനെ സ്നേഹിക്കുന്നു എന്ന് മകൾ സ്റ്റെല്ല. സ്റ്റെല്ല, സ്റ്റെല്ല. ഗോനിഷ, സ്റ്റെല്ലയുടെ ബാഗല്ലേ? സ്റ്റെല്ല, 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 സ്റ്റെല്ല. അവൾ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടുന്ന് അവൾ എവിടെ പോയി? ആ മഹേശ്വർമ്മയെങ്ങാനും കരുതാക്ക് കുറച്ചൊന്നും പറയാതെ മത്തായിച്ചാ. നമുക്കെന്ന പോലീസിൽ അറിയിച്ചാലോ? പോലീസ്, പോലീസ്, പോലീസാര മത്തായിച്ച അമ്മായിച്ചോ? പോലീസ് ഒന്നും വിളിക്കണ്ട. പോലീസ ഇത് മഹേന്ദ്രവർമ്മയുടെ ഫോണാണെങ്കിൽ നീ സംസാരിക്കാതിരിക്കാൻ നല്ലത്. എടുക്കുമ്പോ തയ്ച്ചട്ട, അവൻ എന്താ പറയുന്നത് നോക്കാം. ഹലോ, റാംജി റാവു സ്പീക്കിംഗ്. എന്താണ്? റാംജി റാവു സ്പീക്കിംഗ്. എന്താ മത്തായിച്ചേട്ടാ? എന്താ? രാംജി റാവു. റാംജി റാവു? ഇവൻ എന്തിനാടാ ഇപ്പൊ ഇങ്ങോട്ട് പണ്ടാറങ്ങിയത്? ഈ നേരത്തെ ഏത് തെണ്ടിയാടാ ഇവനെ ജയിലിൽ നിന്ന് തുറന്നു വിട്ടത്? ഹലോ, കണ്ട അതിലുണ്ട്. ഹലോ, എന്റെ കൈയും കാലും വരച്ചിട്ട് പാടില്ല, ഒന്ന് നിൽക്കടാ. ഹലോ, റാംജി റാവു, നിനക്കിപ്പോ എന്താ വേണ്ടത്? നമ്മൾ തമ്മിൽ പഴയ ഒരു കണക്കുണ്ടല്ലോ, അതൊന്ന് തീർക്കണ്ടേ? തീർക്കണോ? എന്നാ ഉടനെ തീർക്കാം. ഇപ്പൊ അതിന് പറ്റിയ സമയം. ഫോൺ നിലത്ത് വെച്ചിട്ട് നിന്റെ പണി നോക്കണ പട്ടി. ഗോപാലകൃഷ്ണ,
സ്റ്റെല്ല, ഹലോ ഗോപാലകൃഷ്ണ, ഞാൻ അവിടെ വന്ന് ഗോപാലകൃഷ്ണ കാത്തിരിക്കുന്നു. എന്നിട്ട് ഞാൻ എന്നിട്ട് നീ എങ്ങനെ ഇവന്റെ കയ്യിൽ ചെന്ന് പെട്ടു? ഞാൻ പിടിച്ചുകൊണ്ട് വന്നു. എന്തിനാണെന്ന് മനസ്സിലായോ? നിങ്ങൾ എനിക്ക് കുറച്ച് പണം തരാനുണ്ടല്ലോ, കൃത്യമായിട്ട് പറഞ്ഞാൽ 300,000 രൂപ, അതെനിക്ക് തിരിച്ചു കിട്ടണം. ഇന്ന് രാത്രി 12 മണിക്കുള്ളിൽ ആ 300,000 രൂപയുമായി നീ വരണം. നഗരാതിർത്തിയിൽ ആ കുന്നിന്മുകളിൽ പണികഴിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സിവിൽ സ്റ്റേഷന്റെ 3-ാമത്തെ നിലയിൽ നിന്റെ പെണ്ണിനെയും കൊണ്ട് ഞാൻ വരും. എന്തു പറയുന്നു? വരാമെന്ന് പറ. അപ്പൊ പണം നീ ആദ്യം വരാന്ന് പറ. വരാം. പഴയ പോലെ തന്ത്രം കാണിക്കാനോ പോലീസിനെ അറിയിക്കാനോ ശ്രമിച്ചാൽ പിന്നെ നീ ഇവളെ ജീവനോടെ കാണില്ല. എനിക്കിത് വേണം. എന്റെ അമ്മയോടും അവളോടും നിങ്ങളോടും ഒക്കെ ചെയ്ത കള്ളത്തരത്തിന് ദൈവം തന്ന ശിക്ഷയായത്. മത്തായി ചേട്ടാ, ബാലകൃഷ്ണ, എനിക്ക് പേടിയാവുന്നു. ഒന്നുകിൽ അവൾ എനിക്ക് നഷ്ടപ്പെടും, അല്ലെങ്കിൽ എന്റെ അമ്മ എനിക്ക് നഷ്ടപ്പെടും. തീർച്ചയാ. നീ പേടിക്കണ്ടടാ, നിനക്ക് ആരും നഷ്ടപ്പെടില്ല. ആദ്യം റാംജി റാവുന്റെ കയ്യിൽ നിന്നും നമുക്ക് അവളെ രക്ഷപ്പെടുത്താം. അതിനുള്ള പണം അവൾ തന്നെ ഇവിടെ കൊണ്ടുവച്ചിട്ടില്ലേ? അതെ, ആ ദുഷ്ടന്റെ പണം. ഒരു ദുഷ്ടന്റെ പണം വേറൊരു ദുഷ്ടന്റെ കയ്യിൽ ചെന്ന് ചേരട്ടെ, ആ പണം നമ്മുടെ കയ്യിലിരുന്ന നമ്മളും കൂടെ ദുഷ്ടന്മാരാവും. അങ്ങനെയെങ്കിൽ ആ പണം കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവട്ടെ. നീ പാടാ. കാശ് ഞാനല്ലേ കൈകാര്യം ചെയ്യാറ്, കാശും വെട്ടി ഞാൻ പിടിക്കാം. എന്നിട്ട് വേണം കൊണ്ട് കളയാം. എന്താ പറഞ്ഞേ? ഇത് ഉണക്ക നാടൻ കളിച്ച് കിട്ടുന്ന അക്കാപ്പിച്ച കാശല്ല, ലക്ഷക്കണക്കിനുണ്ട്. നാടകത്തെ പറ്റി എന്തെങ്കിലും പറഞ്ഞാണ്ട്? അത്തയച്ചേട്ടാ, ബോലശ ഡേ, ഇപ്പഴേ ഫിറ്റ് കംപ്ലീറ്റ് കുളവാക്കും. നീ കുറച്ചു നേരം ആ റാംജി റാവുവിനും മഹേന്ദ്രവർമ്മയെ കൈകാര്യം ചെയ്യാനുള്ളതുകൊണ്ട് തൽക്കാലം വിട്ടിരിക്കുന്നു. കമോൺ ബോയ്. ഇയാൾ ഈ വെള്ളമെല്ലാം കൂടെ അടിച്ചു കയറ്റി കുളവാക്കുമെന്നാ തോന്നുന്നത്. എത്രയും ദയവുള്ള മാതാവേ, ഞാനും എന്റെ പിള്ളേരും കൂടി ഒരു നല്ല കാര്യത്തിന് പോവുകയാണ്. ഞങ്ങളുടെ മേൽ ഒരു കണ്ണുണ്ടായിരിക്കണേ. അടുത്തൊരു ബെല്ലോട് കൂടി നാടകം സമാരംഭിക്കുക. എങ്കി പറ അരമണിക്കൂർ മുമ്പ് പുറപ്പെട്ടു വന്നു. ആ പിത്തകാടി വണ്ടി കയറിയാ. ഓ എടാ ഗോപാലകൃഷ്ണ, ഇയാൾ ഏതെങ്കിലും മുറിയിട്ട് പൂട്ട്, ഈ കണ്ടീഷനെ കൊണ്ടുപോയാട്ടോ. ഇത് ജീവൻ മരണ പോരാട്ടമാണ്. ഒരു ചുവട് പിഴച്ചാൽ ഒന്നും രണ്ടുമല്ല, 5 പേരുടെ ജീവനാ പോകുന്നത്. ഗോപാലകൃഷ്ണ, അവനോട് പറയേണ്ടത് ഓർമ്മയുണ്ടല്ലോ. അവളെയും കൊണ്ട് നമ്മൾ ഉടനെ പുറപ്പെടുകയാണ്. റാംജി റാവു പറഞ്ഞ അതേ സ്ഥലത്ത് അതേ കെട്ടിടത്തിന്റെ 4-ാമത്തെ നിലയിൽ നിന്റെ അമ്മയും കൊണ്ട് അവനോട് വരാൻ പറ. അവിടെ 3-ാമത്തെ നിലയിൽ കാത്തു നിൽക്കുന്ന റാംജി റാവുവിന് നമ്മൾ പണം കൊടുക്കുന്നു, അവളെ വാങ്ങിക്കുന്നു. അവളെയും കൂട്ടി നേരെ 4-ാമത്തെ നിലയിൽ ചെന്ന് നിന്റെ അമ്മയും അവളെയും നമ്മൾ രക്ഷപ്പെടുത്തുന്നു. ഓക്കെ ഓക്കെ. ഹലോ മിടുക്കന്മ, എന്റെ ആളുകൾക്ക് മുമ്പേ നിങ്ങൾ അവളെ ഇവിടെ നിന്ന് കടത്തിയല്ലേ? അതെ, അവളിപ്പോ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. ഇനി അവളെ നിനക്ക് വിട്ടു കിട്ടണമെന്നുണ്ടെങ്കിൽ എന്റെ അമ്മയും കൊണ്ട് ഞങ്ങൾ പറയുന്നിടത്ത് നീ വരണം. ശരി, ഞാൻ വരാം. നഗരാതിർത്തിയിൽ ആ കുന്നുംപുറത്ത് കൺസ്ട്രക്ഷൻ നടക്കുന്ന സിവിൽ സ്റ്റേഷന്റെ 4-ാമത്തെ നിലയിൽ എന്റെ അമ്മയെ കൊണ്ടുവരണം. സ്റ്റെല്ലയും കൊണ്ട് ഞങ്ങളും അവിടെ വരും. പക്ഷേ പുറപ്പെടുന്നത് എന്റെ ആളുകളോടൊപ്പമായിരിക്കണം. അവരവിടെ പുറത്ത് കാത്തു നിൽപ്പുണ്ട്. എന്താ, ഞങ്ങളെ താങ്കൾക്ക് വിശ്വാസമില്ലേ? അവളെ ഞങ്ങൾ തന്നെ അങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞതല്ലേ? പിന്നെ എന്തിനാ ഇവരെയൊക്കെ ഇങ്ങോട്ട് വിട്ടത്? നോ, ഇനി ഇക്കാര്യത്തിൽ റിസ്ക് എടുക്കാൻ പറ്റില്ല. അവളില്ല, നിങ്ങൾ അവിടെ പുറപ്പെടില്ല. പുറപ്പെടാൻ അവർ സമ്മതിക്കില്ല. ഹലോ ഹലോ. അതെ, ഒന്നും പറയണ്ട. ആദ്യം അവളെ വിളിക്ക, അവളെ കൊണ്ട് ഉടനെ പുറപ്പെടണം. അതിന് അവൾ ഇവിടെ ഉണ്ടായിട്ട് വേണ്ടേ? ആ റാംജി ഹൗസ് സ്പീക്കിംഗ് കിഡ്നാപ്പ്. അവള് ഞങ്ങളടുത്ത് തന്നെയുണ്ട്, പക്ഷെ ഇവിടെ അല്ലാന്ന് മാത്രം. നമുക്ക് പോകുന്ന വഴിക്ക് വിളിച്ചോണ്ട് പോവാം. പോരെ പോരാ, അവളെ കൊണ്ടല്ല അവിടെ നടക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അവളെ ഞങ്ങൾ അവിടെ കൊണ്ടുവരാമെന്ന് പറഞ്ഞില്ലേ? പറ്റില്ല എന്ന് ഞങ്ങളും പറഞ്ഞില്ലേ? എന്ന് നീയൊക്കെ കൊണ്ടുപോണം അവളെ ഇവിടുന്ന്. ഇത് അവരും കൂടി അറിയിട്ടാ പറഞ്ഞത്. പ്ലീസ്, ഞങ്ങൾ പറയുന്ന ഒന്ന് വിശ്വസിക്കണം. ഞങ്ങൾ അവളെ അവിടെ കൊണ്ടുവരാം, ഉറപ്പായിട്ട് കൊണ്ടുവരാം. സത്യം പറഞ്ഞ
അവളെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വേറൊരാൾ തട്ടിക്കൊണ്ടുപോയി. ആ അതേനല്ലേ ഞാനും പറഞ്ഞത്, റാംജി റാവു സ്പീക്കിംഗ്. അത് പറയാൻ വന്ന പെണ്ണിലെ നിന്റെ വായ. അതെ, റാംജി റാവു തന്നെ തട്ടിക്കൊണ്ടുപോയി. ആ ദേ, ഇത് അവന് കൊടുക്കാനുള്ള പണമാണ്. ഇതും കൊടുത്ത് അവന്റെ കയ്യിൽ നിന്ന് അവളെ മേടിച്ച് അവിടെ കൊണ്ടുവരാം. പ്ലീസ്, സമയം പോകുന്നു. അതുകൊണ്ടാ പലിശ മത്തച്ചേട്ടാ അവിടെ മര്യാദക്കവളെ വിളിക്കുന്നുണ്ടോ ഇല്ലയോ? ഇതെന്തൊരു നാശമാണെന്ന് പറ. അവളിവിടെ ഇല്ലാന്ന് പറഞ്ഞില്ലേ? ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല ഇല്ല ഇല്ല. എങ്കി അവൾ ഉണ്ടാകുന്നവരെ വെയിറ്റ് ചെയ്യാം. സർ അവിടെ ഇരിക്കാനാണ് പറഞ്ഞത്. സർ സമയം പോകുന്നു. നിന്നോടാണ് പറഞ്ഞത് ഇരിക്കാൻ. ഇതിനാണല്ലോ ഞാൻ നിനക്ക് മെതിയെടുത്തത്. ഞാൻ എവിടെ ഇരിക്കണ്ടേ സാറേ? അതെ ഞാൻ എവിടെ ഇരുന്നു? ഇരിക്കടാ. ഉമ്മക്ക് എവിടെയാ സ്ഥലം കിട്ടിയോ കിഡ്നാപ്പിംഗ് നടത്താൻ? ചെന്ന് നോക്കി, ഇല്ലെങ്കിൽ അവന്മാർ അതിനെ കൊണ്ട് ഇങ്ങോട്ട് വരും. ആ ശരി, പേടിക്കാനൊന്നുമില്ല, അവര് നേരെ മുകളിലേക്ക് പോയി. സർ സമയം പോകുന്നു, മിണ്ടരുത്. എൽദോ വെറുതെ അലമുണ്ടാക്കരുത്. ഞങ്ങളുടെ നാടകത്തിന്റെ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞങ്ങളുടെ മെയിൻ നടന്മാരാണ്. ഇവരുടെ കയ്യിലിരിക്കുന്ന കളിത്തോക്കാണ്. കളിത്തോക്ക മിണ്ടാതിരി. കളിത്തോക്കാണ്, കളിത്തോക്കാണെന്ന് വെച്ച് ഇവരെന്തെങ്കിലും ചെയ്താലുണ്ടല്ലോ, ഞങ്ങളുടെ വിധം മാറും. ഇവർ ഞങ്ങളുടെ മെയിൻ ആളുകളാ. ആഹാ, എന്നാ ഈ മെയിൻ പന്തുകളെ തന്നെ ആദ്യം അടിയടാ. പെട്ടെന്ന് മനസ്സിനൊരു ചാഞ്ചാട്ടം വന്നപ്പോ ഊതി കിടത്തിയതാ എന്റെ മാതാവേ. ഇങ്ങോട്ട് വരാൻ, ഇങ്ങോട്ട് വരാൻ. ആ ഞൊണ്ടിക്കാലം പിന്നാലെ വരണ്ടോ? എന്തോ അവനവന്റെ കാലം കൊണ്ട് രക്ഷപ്പെട്ടു പോകണ, വേഗം പാടാന്റെ കാലം തന്നെ എടുക്കേ. ഇതെങ്ങനെ ഈ കെട്ടിടം ഇങ്ങനെ പൊളിഞ്ഞത്? പൊളിഞ്ഞതല്ല, പുതിയതായിട്ട് കെട്ടിക്കൊണ്ടിരിക്കുക. ഇതിപ്പോ പടി കയറി പടി കയറി ശബരിമല ചെല്ലുമല്ലോ. അല്ല, ഈ മഹേന്ദ്രവർമ്മ ലിഫ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ടില്ലേ? ഇതാണ് എനിക്ക് പിടിക്കാത്തത്. ലിഫ്റ്റാ? നിന്നാ മതി, ഇവിടെ വരുമോ? വരും. ഉദ്ദേശം എത്ര മണിക്കാ? മിണ്ടാ നിന്നോളാം, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് വന്നോളാം. ഒന്നപ്പാ ഇയാളെ നോക്കൂ. അതെന്തിനാണ് എന്നെ നോക്കാൻ ആളെ എടുത്തിട്ട് പോണത്? ഞാൻ എന്താ പ്രസവിക്കാറായിട്ടുള്ള പെണ്ണാ. എന്താടാ, എനിക്കും കുറച്ച് ധൈര്യം വേണമായിരുന്നു. ധൈര്യം വേണല്ലേ? എന്നാ ധൈര്യം കുടി. ഇതാ നിന്റെ ശരീരത്തിന് ഇത് തന്നെ അധിക. ഇതങ്ങോട്ട് കുടിച്ചിട്ട് ഒരു ഭാഗത്ത് കിടന്നു. ഓവറായിട്ട് ഛർദ്ദിക്കരുത്. കുടി കുടി. ഇനി വേണോ? രാം, നിനക്ക് നല്ല കപ്പാസിറ്റി അല്ലടോ, നിന്നെ കാണുന്ന പോലെ ഒന്നും അല്ലല്ലോ. എവിടുന്ന് പഠിച്ച നീ ഇത്? ഈ കുപ്പിയിലെ അടപ്പ എവിടെ? അടപ്പ? ഈ കുപ്പിയിലെ അടപ്പ എവിടെയാണ്? ദേ ഇതല്ലേ അടപ്പ്. അപ്പൊ കുപ്പിയോ? ദേ കുപ്പി. ആ
ആ കൊമ്പം മിശക്കാരൻ എന്താ ദിങ്ങൾ നിൽക്കണേ ചെന്നടിക്കണേ. നിനക്ക് ആരോഗ്യമില്ലെങ്കിൽ അവൻ ഇങ്ങനെ പരിപാടി നിന്നെ എന്നെ മറച്ചിടേ ഇതെ മര്യാദ നിന്നെ മീശ വെച്ച വലിയ ആളാവുന്ന നിന്റെ വിചാരം. നീ മഹേന്ദ്രവർമ്മയുടെ ആളായാലും റാംജി റാവുന്റെ ആളായാലും നീ മൊത്തം പുല്ലടാ എന്റെ അടുത്ത നിന്റെ കളി. പരിപാടി എടങ്കാല് വെച്ച് വീഴ്ത്തല്ലടാ പന്നി. നീ എന്നെ എടങ്കാല് വെച്ച് വീഴ്ത്തിട്ട് നീ നിന്ന് ചിരിക്കല്ലേ. നിർത്ത് നിർത്ത് പണ്ട് നിർത്ത്. ഏ കിടക്ക് ടവുമാരുടെ കാറ്. ആ ഇത് അവന്റെ കാർ തന്നെ. ഓ കാറിനെ തൊളിച്ച് നിന്റെ കാല് കളയാതെ അവന്റെ കാല് പോയി തല്ലി ഉടിക്ക്. അവനവിടെ കിടക്കത്തോണ്ട് എന്നതാ പിന്നെ ഞാൻ പറപ്പിക്കോടാ. അയ്യോ നമ്മുടെ വീട്ടിലേത് അടിച്ച് ശരിപ്പെടുത്തടാ ഇവരെ. പെട്ടി ഞാൻ പിടിച്ചോളാന്ന് പറഞ്ഞ കേക്കണ്ടേ? എന്തോ അവന്മാര് പോടാ. മഹേന്ദ്രവർമ്മ മഹേന്ദ്രവർമ്മ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ ബാലകൃഷ്ണ. ഞങ്ങൾ രണ്ടാളും അവന്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒട്ടും വൈകിക്കരുത്. ഓടിക്കോ. കാലൊടിക്കുന്ന കമ്പനിക്കാർ വരണ്ടോ? അപ്പോഴും ഞാൻ പറഞ്ഞ ഒരു ബിൽഡിംഗ് രണ്ട് കളി വേണ്ടാതെ. പിന്നെ ഈ കളിത്തോക്കോ എന്തോ അടികളായി. എന്താണ് എന്തുമാത്രം ആളുകൾ ഇവിടെ ഉണ്ട്? പിന്നെ നീ ഇത് എന്നെ പിടിക്കണേ. നീ എന്തിനാ എന്നെ വട്ടം ചിട്ടിക്കണേന്ന്? നീ പോടാ. ഇടുവാ നിനക്കെന്താ ഇവിടെ പെട്ടിയ വേണ്ടേ? നിന്റെ എവിടെ പോയി?
എന്തോ ഏ നോക്കിയടാ, ഒരുത്തെ പെണ്ണിനെ പിടിക്കുന്നത് കണ്ടില്ലേ, അതിനാ അവനെ പെണ്ണു പിടിച്ചു. വിടുന്നു ആളുണ്ട, ഇത് കാശിമ്പെട്ടി അല്ല, ഞാനൊരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ചങ്ങാതി. അയ്യോ റാംജി റാവു സ്പീക്കിംഗ്, ഞാൻ മാമനോട് സ്പീക്കിംഗ്. ആശാനെ വേഗം പോയി പിടിയാ ആശാനെ, കാലുകൾ തല്ലിപിടിക്കാൻ എനിക്ക് കൊതിയാവുന്നു. അത് വേണ്ട, നിന്റെ പുണ്യം തെറ്റും, പണ്ടത്തെ പോലെ എന്റെ കാലു തല്ലി പിടിക്കാല്ലേ. നീ പിടി, ഞാൻ അടിക്കാം. ഇന്ന് ആശാനടി, ഞാൻ പിടിക്കാം. നമുക്ക് ഡെഡ് ബോഡി ആണ്, ഒന്ന് വേഗം മാഷ. എന്തോ എന്തോ ആ കൂട്ടുകാരനൊക്കെ ചത്തിട്ടുണ്ടെങ്കിൽ അടുത്ത് ഞാനാണെന്ന് പറയട്ടാ. പിന്നെ അത് വേണമെങ്കിൽ നീ ആണെന്ന് പറഞ്ഞു. എന്തിന്? അതിന്റെ ഗവ നിനക്കിരിക്കട്ടെ. ഏ, അത് കഴിഞ്ഞിരിക്കട്ടെ. ആ ഗമ ആശാൻ തന്നെ വെച്ചോ. ആശാന് ഗമയെ പോയി ജയിലിൽ കിടക്കാമല്ലോ. ആ എടാ എഴുതോ, ഞാനൊന്നും പറയട്ടാ. ഒന്നും പറയണ്ട, ഞാൻ ആദ്യം അവന്റെ ശവം ഒന്ന് കാണട്ടെ, എന്നിട്ട് പറയാം. ആശാനെ താഴേക്ക് വിടവന്റെ ശവം കാണാനില്ല. ആശാനെ ഞങ്ങൾ ഈ പരിസരം മുഴുവൻ അരിച്ചു പറിക്കി നോക്കിട്ട് അവിടെ ഒരു പൊടി പോലും കാണാനില്ല. ആശാനെ എന്തടിയാണ് ആശാൻ അടിച്ചത്? അവൾ അടിച്ച് മേലോട്ടുട്ടാ. ആരുടെ താഴെ പോയത്? നീയാണോ? ഞാനല്ല, ആ മഹേന്ദ്രവർമ്മ. നമുക്ക് നോക്കാം. കാലൊടിക്കുന്ന കമ്പനിക്കാര് ചുറ്റും കൂടിയിട്ടുണ്ടല്ലോ ഗോപാലകൃഷ്ണ. നിങ്ങൾ ഇവിടെ നിൽക്കൂ, വാ നോക്കാം. അവന്റെ കാറ്റ് പോയിന്ന് എനിക്ക് തോന്നുന്നു. എന്താ എന്താ പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. മേലെ എന്തുപടിയാ കൂട്ടുകാരൻ ഇതുവരെ താഴേക്ക് എത്തിയിരിക്ക. ോളും നമുക്ക് പോവാം. ആ പോവാൻ പറ്റേ, പോവാൻ പറ്റേ. എന്ത്, താഴേക്ക് എത്തിയിട്ടില്ല? മേലെല്ലാം പുറപ്പെടാൻ താഴോട്ട് എത്തിയിട്ടില്ല. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? നിനക്ക് മനസ്സിലായില്ലേ, അവന്റെ ശവം പോലും കാണാനില്ലെന്ന്. ഈ ആശാൻ അവനെ അടിച്ച് പറപ്പിച്ച് കളഞ്ഞില്ലേ? ആശാനെ ആശാന് തൂക്കുകയറ ഉറപ്പാ. അയ്യോ, ഒരയ്യനെ വിളിച്ചിട്ട് കാര്യമില്ല. ബാലകൃഷ്ണ, നീ പോലീസിനെ വിളിക്ക്, ഇയാളെ കയ്യോടെ ഏൽപ്പിക്കാം. എന്തിനാ പോലീസ്? നമുക്ക് തന്നെ ഇത് അവസാനിപ്പിക്കാം. മതിയോ? അപ്പൊ ആശാൻ എന്റെ കാല് തല്ലി ഓടിക്കണ്ടേ? അയ്യോ എന്തിന്, അനിയന് വേണമെങ്കിൽ ഈ എന്റെ കാല് തല്ലി ഓടിച്ചു. എടാ എഴുതോ, എന്റെ അനിയന്റെ കാലിലേക്ക് തൊട്ടുപോയാൽ കൊന്നുകളി. എന്തിന്? ഇല്ല ആശാനെ, ഓടിക്കാനല്ല ആശാനെ, കാല് പിടിക്കാനല്ല. കാലൊന്നും പിടിക്കണ്ട, എന്റെ കാല് തല്ലി ഓടിക്കൂന്നും പറഞ്ഞ ആ ഏരിയയിലെങ്ങനെ വന്നാലുണ്ടല്ലോ. അണ്ണാ, എന്റെ കാലിന്റെ കാര്യം കൂടെ പറഞ്ഞു തീർക്കണ. ഇവന്റെ കാലും അപ്പൻ ഞാൻ ഈ കേസ് കുത്തിപ്പോക്കും. പൊക്കും ഇല്ല, ഇനി ആ ഏരിയയിലേക്കില്ല. കോംപ്ലിമെന്റ്സ്, കോംപ്ലിമെന്റ്സ്, കോംപ്ലിമെന്റ്സ്. എന്തോ എല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ്സ് ആക്കി. എന്ത്, എല്ലാം ഒത്തുതീർപ്പാക്കിയെന്ന്? ഇനി എന്റെ അരിയന്റെ മനസ്സ് മാറുന്നതിന് മുമ്പ് നമുക്ക് പോവാം. പോവാൻ പറ്റേ, പോവാൻ പറ്റേ. ഈ മേളീന്ന് വീണവൻ എന്റെ താഴെ എത്താത്ത എന്ന് പറ ഒന്ന് പോടു പാപ്പിളെ. എന്താണ്? അതുകൊണ്ട് ചേർത്തല്ലേ കോംപ്ലിമെന്റ്സ് ആക്കിയത്? അങ്ങനെ യുവന്മാരുടെ ശല്യം ഒഴിഞ്ഞു. അറിഞ്ഞില്ലേ, എല്ലാ പറഞ്ഞ് കോംപ്ലിമെന്റ്സ് ആക്കി. സ്റ്റെല്ലെ പോയിക്കുള്ളൂ, അദ്ദേഹത്തിന് ഞാൻ വാക്കുകൊടുത്തതാണ്. നിന്നെ ആ അമ്മയുടെ കയ്യിൽ തിരിച്ചേൽപ്പിക്കാം. ഇതാ സർ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ മകളെ തിരിച്ചേൽപ്പിക്കുന്നു, ഭദ്രമായിട്ട് തന്നെ. ഗോപാലകൃഷ്ണൻ, ഞാൻ ഇവിടെ കൊണ്ടുപോകാൻ വന്നതല്ല, എന്റെ ഈ മകളെ നിങ്ങളെ ഏൽപ്പിക്കാൻ വേണ്ടി വന്നതാണ്.
ഗോപാലകൃഷ്ണൻ ഇവളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയാം. അതിനേക്കാളുമേറെ ഇവൾ ഗോപാലകൃഷ്ണൻ സ്നേഹിക്കുന്നുണ്ട്. വരട്ടെ. ഇവൻ എവിടെ പോയി? മത്താച്ചേട്ടാ, എന്താ വരുന്നില്ലേ? എടാ, ആ മേളിന്ന് വീണവൻ ഇതുവരെ താഴേക്ക് എത്തിയിട്ടില്ലല്ലോ. അവ ഇനി വന്നാലോ? വരട്ടെ മത്താച്ചേട്ടാ, അങ്ങനെ വന്നാ ഒരു മൂന്നാം അംഗത്തിൽ വെച്ച് നമുക്ക് അവനെ നേരിടാം. കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് പോയാ പോരെ. വാ.